1973 മെയ് മാസം 5-ാം തീയതി മണ്ണുത്തിക്കടുത്ത് ദേശീയ പാതയിലുണ്ടായ വാഹനാപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട ഏറനാട് താലൂക്ക് കണയന്നൂർ വില്ലേജ് ചെമ്മനാട്ടുകരയിൽ ശ്രീമംഗലം തറവാട്ടിലെ ഗോപിനാഥമേനോൻ ദമ്പതികളുടെ 32 കോടി രൂപ വിലമതിക്കുന്ന താവര ജംഗമ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കുന്നതിനു വേണ്ടിയും അവരുടെ ഏക അനന്തരാവകാശിയായ സ്വന്തം മകൻ മൈനർ 3 വയസ്സുള്ള മുകുന്ദൻ മേനോന്റെ ക്ഷേമൈശ്വര്യങ്ങളെ കണക്കാക്കിയും സ്വത്തുക്കൾ നോക്കി നടത്തുവാനും ഗാർഡിയൻ ആൻഡ് വാട്ട്സ് ആക്ട് സെക്ഷൻ 7 പ്രകാരം മുകുന്ദൻ മേനോന് ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ജീവിത സൗകര്യവും കൊടുത്തുകൊണ്ട് പരിപാലിക്കുന്നതിനായി മരണപ്പെട്ട മേൽപ്പടി ഗോപിനാഥ മേനോന്റെ കുടുംബ സുഹൃത്തും വക്കീലുമായ ദാമോദരൻ നമ്പ്യാരെ ഗ്യാരണ്ടറായി ഏൽപ്പിച്ചുകൊണ്ട് ഈ കോടതി ഇതിനാൽ ഉത്തരവാകുന്നു. ഈ ഉത്തരവിന്റെ പകർപ്പുകെ പറ്റി 7 ദിവസത്തിനകം ഗാർഡിയനായ അഡ്വക്കേറ്റ് ദാമോദരൻ നമ്പ്യാർ സ്വത്തുക്കളെല്ലാം ഏറ്റെടുക്കേണ്ടതും കുട്ടിയുടെ ക്ഷേമൈശ്വര്യത്തിനു വേണ്ടി താൻ ചെയ്യുന്ന പ്രവൃത്തികളും ബിസിനസ് റിട്ടേൺസും പ്രതിമാസ റിപ്പോർട്ടായി കോടതിക്കും പകർപ്പ് ജില്ലാ കളക്ടർക്കും സമർപ്പിക്കേണ്ടതുമാണെന്ന് സൂചിപ്പിച്ചുകൊള്ളുന്നു. വിഘ്നങ്ങളൊക്കെ മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്താ വിശേഷിച്ച്? എല്ലാരും ഉണ്ടല്ലോ. കുട്ടികൾക്ക് ഇന്റർവ്യൂവിന് കാർഡ് വന്നിരിക്കാ. ഓ, ശ്രീമംഗലത്ത് അവിടെ ജോലിക്ക് ആളെ എടുക്കുന്നുണ്ട്. നന്നായി പ്രാർത്ഥിച്ചില്ലേ? ഇവൾക്ക് സെലക്ഷൻ ഉറപ്പാണ്. നയന സി വി ഒന്ന് മാറിക്കേ. സാർ, ഇത് ഓഫീസ് സ്റ്റാഫിനുള്ള ഇന്റർവ്യൂ ആ. ഫോർമാലിറ്റി നാളെ. ആ കുട്ടിയുടെ ഫയൽ തരൂ. ഞാൻ വരുന്നതിന് മുമ്പ് നിന്നോട് ഇന്റർവ്യൂ ചെയ്യാൻ ആര് പറഞ്ഞേ? ഇത് ഓഫീസ് സ്റ്റാഫാ. ഞാൻ ഇന്റർവ്യൂ ചെയ്താൽ ശരിയാവുള്ളൂ. നിനക്ക് ഇന്റർവ്യൂ ആണുള്ള അടുക്കള പണിക്കാരും തോട്ടി പണിക്കാരും അപ്പുറത്തുണ്ട്. അത് മാത്രമല്ല, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വേണം അളവെടുക്കാനും യൂണിഫോം തയ്ക്കാനും. അളവെടുക്കാനാ? ഈ അടുക്കള പണിക്ക് എന്തിനാണ് യൂണിഫോം? അത് മുതലാളിക്ക് നിർബന്ധമുണ്ട്. അതുപോട്ടെ, മുതലാളിക്ക് സഞ്ചരിക്കാൻ ബെൻസ് കാർ വേണമെന്ന് പറഞ്ഞിട്ട് ഈ തല്ലിപ്പിള്ളി കാറടക്കണം നിങ്ങൾ. മുതലാളിക്ക് സഞ്ചരിക്കാൻ വേറെ കാറുണ്ട്, ഇത് എനിക്ക് സഞ്ചരിക്കാനുള്ള വണ്ടിയാണ്. നിന്നോട് പറയുന്ന ജോലി നീ ചെയ്താൽ മതി. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നിന്നോട് പറഞ്ഞ പണി നീ ചെയ്താൽ മതി. നമുക്ക് ഒരുമിച്ച് ഇന്റർവ്യൂ നടത്താം. ഇത് ആദ്യം പറഞ്ഞു ഇവരൊക്കെ ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞതാണ്. ഇതിനൊരു രണ്ടെണ്ണത്തിന് ഞാൻ ഇന്റർവ്യൂ നടത്തിക്കോട്ടെ. ഫോൺ വരാൻ കണ്ട നേരം. അമ്പാടിയിലേക്കുള്ള കൃഷ്ണന്റെ വരവ് പോലെയാണല്ലോ അവന്റെ എഴുന്നള്ളത്. നാടളകിയിരിക്കല്ലേ. ഇളകണ്ട പിന്നെ, നിസാരക്കാരനൊന്നും അല്ലല്ലോ പറഞ്ഞത്. ശ്രീമംഗലത്തെ ഏക അവകാശിയല്ലേ, സ്വീകരിക്കണം നമുക്കതിനെ.
കൊട്ടും കുരവയുമായിട്ട്. കൈകളിൽ കിടന്ന നീ വളർന്നത്, ഇവന് കൊടുക്കേണ്ട സ്നേഹം പോലും നിനക്ക് തന്ന നിന്നെ ഞാൻ വളർത്തിയതും. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു നിന്നെ കുറിച്ച്. ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ അയച്ച് പഠിപ്പിക്കണം, വലിയ നിലയിലെത്തിക്കണം. പക്ഷേ ദുർഗുണ പരിഹാര പാഠശാലയും സെൻട്രൽ ജയിലും ഒക്കെയാണ് നിനക്ക് വിധിച്ചത്. ഒരുപാട് ഉപദേശിച്ചു, ശാസിച്ചു, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട് എന്റെ കുട്ടിക്ക് ഇതെന്തേ പറ്റിയെന്ന്.
രണ്ടാം ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ കണ്ണ് കുത്തി പൊട്ടിച്ചത് മുതൽ തുടങ്ങി രണ്ട് കൊലപാതകം വരെ എത്തി. ഞാൻ കാശ് വാരി എറിഞ്ഞതുകൊണ്ട് ജയിലിൽ ഒരു വി ഐ പി പരിഗണന കിട്ടി. മതി മോനെ, ഇനി ഇതെല്ലാം അവസാനിപ്പിക്കണം. എല്ലാം ഒരു പുതിയ അധ്യായം. മനസ്സിലാവുണ്ടോ നിനക്ക്? ഇന്നും നീ ശ്രീമംഗലത്തെ ഏക അവകാശിയാണ്. അറിയോ നിനക്ക് ഇതിന്റെ ആസ്തി എത്രയാണെന്ന്? ശ്രീമംഗലം ട്രാൻസ്പോർട്ട്, ശ്രീമംഗലം പ്ലാന്റേഷൻസ്, ശ്രീമംഗലം ഹോട്ടൽ, ശ്രീമംഗലം തിയേറ്റർ, ശ്രീമംഗലം ഇൻഡസ്ട്രീസ്. ഇനി ഇതെല്ലാം നീയാണ് നോക്കി നടത്തേണ്ടത്. ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കണം. എന്റെ സർക്കാരെ, നമ്മുടെ ഈ നമ്പ്യാർ സാറ് ആളൊരു നീറ്റ് പാത്തിയ. സർക്കാരിന് തന്നെ ജീവനാ. സർക്കാർ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ഈ നമ്പ്യാർ സാറാ. സർക്കാരിന് ലാർജ് വേണോ സ്മോള് വേണോ? എനിക്ക് വേണ്ട. ഞാൻ നിർത്തി. നിർത്തി? ഇന്ന് മുതല് ഞാൻ ഡീസന്റാ. എത്ര പ്രാവശ്യം പറഞ്ഞാലും നിനക്കൊന്നും മനസ്സിലാവില്ലല്ലേ. മലയാളത്തിൽ നിന്നോട് ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യൻ ഡീസന്റ് ആവാന്ന് വെച്ചാ അതിന് നിങ്ങൾ സമ്മതിക്കില്ല അല്ലേ. അപ്പൊ ഇതെന്താണ്? ഇതാണ് ഡീസന്റ്. ഡീസന്റ് പുതിയതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയതല്ലേ. വ്യാജന ഇറങ്ങാൻ കുറച്ച് വൈകും, മൊഴിയിടാൻ മൂന്നെണ്ണം. എന്നാ ഞാനും ഇന്ന് മുതൽ ഡീസന്റ് ആകാൻ പോവാണ്. ഇത് നടത്തി വെച്ചിട്ട് എന്നൊന്നും ഡീസന്റ് ആ. നീ ഡീസന്റ് ആവോ? കുമാര, ഒരു ദുഃഖം ഉണ്ടെങ്കിലേ സുഖമുള്ളടാ. ഒരു കേറ്റം ഉണ്ടെങ്കിലേ ഒരു ഇറക്കം ഉണ്ടാവൂ. ഒരു നോട്ടം ഉണ്ടെങ്കിലേ ചില്ലറ ഉള്ളൂ. നമ്മളെപ്പോലെ ജയിലിൽ കിടന്നവരൊക്കെ മഹാമാരാവൂന്ന് പണ്ടൊരു മഹാൻ പറഞ്ഞു. എത്ര ശരിയാണല്ലേ. ലാലാ ലജപത് റായ്, താന്തിയ തോക്കി, ബാലഗംഗാധര തിലകൻ. ഈ ബാലനും ഗംഗാധരനും തിലകനൊക്കെ ഒരുമിച്ചാണ് കിടന്നിച്ച്. പിന്നെ അതിലെ തിലകനല്ലേ ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കണത്. പക്ഷെ ഇവരൊക്കെ മോട്ടിച്ചിട്ടല്ലല്ലോ ജയിലിൽ പോയത്. അത് ഓർക്കുമ്പോഴാ ഒരു വിഷമം. എടാ കുമാര, നമ്മൾ എത്ര വലിയവരായാലും നമ്മൾ നമ്മുടെ സർക്കാരിനെ മറക്കാൻ പാടില്ല. ആര് തരൂടെ ഇതൊക്കെ നമുക്ക്? ഞാൻ വലിയ പണക്കാരനായ എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കാൻ വേണ്ടി അമ്മ പണയം വെച്ച വീട് ഇന്ന് ജപ്തിയിലിരിക്കുക. അതെനിക്ക് തിരിച്ചെടുക്കണം. നീ എത്ര വരെ പഠിച്ച്? രണ്ടാം ക്ലാസ് വരെ. രണ്ടാം ക്ലാസ് വരെ പഠിച്ചപ്പോഴേക്കും വീട് ജപ്തി ചെയ്ത. ഒരു മോൻ രണ്ടാം ക്ലാസ് തന്നെ 15 കൊല്ലം പഠിച്ച ടാറ്റ വരെ തെണ്ടി പോവും. വെറുതെ അല്ല എന്റെ അമ്മനെ പഠിപ്പിക്കാതിരുന്നത്, വീട് പോയാനെ. പക്ഷേ എന്റെ ആഗ്രഹം അതല്ലടാ. എന്റെ ഒരേ ഒരു പെങ്ങൾ നന്ദിനി കുട്ടിയുടെ കല്യാണം. പട്ടുസാരി ഉടുത്ത്, തലയിൽ മുല്ലപ്പൂ ചൂടി, സ്വർണ്ണാഭരണ വിഭൂഷയായി കതിൽ മണ്ഡപത്തിൽ സുന്ദരനായ ഒരു രാജകുമാരന് കൈപിടിച്ച് കൊടുത്ത്. നിർത്ത്, രാജകുമാരന് കൈപിടിച്ച് കൊടുക്കാൻ വരട്ടെ. നിന്റെ പെങ്ങളെ കണ്ടിട്ട് കാണാൻ താടി മീശം വടിച്ച ഡിറ്റോ ഞാൻ തന്നെ. അപ്പൊ കല്യാണം നടന്നു തന്നെ. ആ കല്യാണം ഞാൻ നടത്തും. സർക്കാർ ജയിലിൽ വെച്ച് എനിക്ക് എസ്റ്റേറ്റ് വിറ്റിട്ടാണെങ്കിലും ഞാൻ ആ കല്യാണം നടത്തും. എങ്ങനെ 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 എങ്ങനെ? സർക്കാർ എനിക്ക് തന്ന എസ്റ്റേറ്റ് വിറ്റിട്ടാണെങ്കിലും. നീ നിന്റെ പെങ്ങളുടെ കല്യാണം നടത്തല്ലേ? സർക്കാർ എനിക്ക് ആ എസ്റ്റേറ്റ് തരാന്ന് വാക്ക് പറഞ്ഞതിന്റെ പേരില്ല ആ എസ്റ്റേറ്റ് നടാൻ വാലേ ഊതും ഞാൻ വാങ്ങിച്ചു തറിയോ. എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിട്ട് നീ ആ എസ്റ്റേറ്റിൽ ഊതണ്ട. എടാ, മൂന്നാറിലെ ഹോട്ടലിൽ സർക്കാർ നിനക്ക് തന്നില്ലേ? നേക്കാൻ അവിടുത്തെ പണിയറിയാലോ. പ്ലേറ്റ് അഴിയലി. എനിക്ക് ഹോട്ടലിൽ വേണ്ട, നീ എടുത്തോ. പക്ഷേ എസ്റ്റേറ്റിൽ വാലേ ഊതും ഞാൻ തട്ടിരിക്കും. നിന്റെ വാലിനെ നീ വാലിനെ ഇട്ടാ മതി. എന്റെ കുട്ടി പുളുത്തണ്ട. നടത്തോടാ. നിന്റെ ജയിലിൽ പോയാലും ശരി, എന്റെ പെങ്ങളെ. എന്താ എന്താ ഒരു ബഹളം? ഏയ് മാനേഷിനെ കിടന്ന് ഉറങ്ങാനേ സമ്മതിക്കില്ല. സർക്കാരെ, സർക്കാരല്ലേ പറഞ്ഞ ആ എസ്റ്റേറ്റ് എനിക്ക് തരാന്ന്? അതെ സർക്കാരെ. സർക്കാർ ഇരിക്കുന്ന എസ്റ്റേറ്റിൽ ഇവൻ എന്നെ കൊണ്ട് വാലിനെ നടിപ്പിക്കുന്നു. എടാ, എസ്റ്റേറ്റ് മാത്രമല്ല, എസ്റ്റേറ്റ്, ഹോട്ടല്, പെട്രോൾ പമ്പ്, സിനിമാ തിയേറ്റർ, ബസ് സർവീസ്, ഇതൊക്കെ നാളെ മുതൽ നമ്മൾ ഒന്നിച്ചല്ലോടോ എൻജോയ് ചെയ്യാൻ പോണത്. ഹലോ
ഗുഡ് മോർണിംഗ് മാഡം. എനിക്കറിയില്ല മാഡം. തനിക്കറിയില്ലെന്നോ? അല്ല, ഓഫീസ് മൂന്ന് ദിവസം അവധി ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഇന്ന് രാവിലെ എത്തിയത്. ആരായാലും പിടിച്ച് പുറത്താക്ക്. ഇവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ട തനിക്കെതിരെ ഞാൻ കേസെടുക്കും. എന്താ ഇവിടെ? എല്ലാം ഇറങ്ങുള്ളില്ല. നോക്കണ്ട, ആരാ നിങ്ങളോട് ഇതിനകത്ത് കയറാൻ പറഞ്ഞത്? ചോദിച്ചിട്ടില്ലേ ആരാ നിങ്ങളോട് ഇതിനകത്ത് കയറാൻ പറഞ്ഞത്? കയറാൻ പറഞ്ഞ ഞാനാ. അത് ചോദിക്കാൻ താനാരാ? ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഞാൻ ആരാന്ന് ചോദിക്കാൻ നീ ആരാടാ? എടാന്നാ എടാ, നിന്റെ അച്ഛൻ. എന്റെ അച്ഛനെ പറഞ്ഞാണ്ടല്ലോ. എന്താ നിന്റെ അച്ഛൻ ഇല്ലേ? അച്ഛൻ മരിച്ചിട്ട് അടിയന്തര കഴിഞ്ഞുള്ളൂ. മരിച്ചു പോയ അച്ഛൻ പറയണോടാ? ബഹളം വെക്കുന്നത് ആരാത്? അത് ചോദിച്ചപ്പോ എന്റെ മെക്കിട്ട് കയറുന്നു. കണ്ട തന്നെ അറിയില്ല ഏതോ അത്തപ്പാടി എന്ന്. വല്ല നക്കാപ്പിച്ചും ചോദിച്ചു വന്നായിരിക്കും കൊടുത്തയച്ചത്. ആഹാ, ജോലി അന്വേഷിച്ചു വന്നതായിരിക്കും. ഒരു പണി തൊഴുത്തിലൊരു വേക്കൻസി ഉണ്ട്. തൊഴുത്തിലോ? വേണ്ട, കക്കൂസ കഴിഞ്ഞ ആള്. ഞാൻ ആരാന്നാണ് നീ വിചാരിച്ചത്? നീ എന്താ ചെറിയ കാര്യത്തിന് കത്തിയെടുക്കണോ? കടിച്ചിട്ട് മാന്തിയതാണ്. ആ പാവം പേടിച്ചിട്ടുണ്ടാവും. മാഡം, സംഗതി വളരെ സീരിയസ് ആണ്. മാഡം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മെയിൻ ഡോർ വെട്ടിപ്പൊളിച്ച് ഒരു ഗ്യാങ് തന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ ചെന്ന പോലത്തെ ഒരു വലിയ വാളെടുത്ത് ആക്രമിക്കാൻ വന്നു. വേറൊരു തലയിന്ന് ഒരു കത്തിയെടുത്ത് തന്നെ കുത്താൻ വന്നു. എന്റെ പൊന്നും മാഡം, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ചിലപ്പോ അവന്മാരുടെ തോക്കോ ബോംബോ വല്ലതും ഉണ്ടെങ്കിലോ. പോലീസിനെ വിളിക്കും മാഡം, അതാ ബുദ്ധി. പ്ലീസ് മാഡം. ഹലോ, പോലീസ് സ്റ്റേഷൻ. യെസ് മാഡം, സാറ് ക്വാർട്ടേഴ്സിലാണ് മാഡം. ഹൈക്കോടതിയിൽ പോയാൽ പോലും എന്റെ FIR പഴുത് കണ്ടെത്താൻ പറ്റില്ല. അതാണ് FIR സുന്ദരേഷ്. സാറി, കേസിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. രക്ഷിക്കാനാണല്ലോ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. വലിയ ഉപകാരം സർ. സുന്ദരേശം വാങ്ങാറില്ല, കൊടുക്കാറേ ഉള്ളൂ. നിനക്ക് പാട്ട് പാടാൻ അറിയാമോ? ലജ്ജാവതി. അറിയില്ല സർ. സാറില്ല, ഞാൻ പഠിപ്പിച്ചുതരാം. പാട്ട് മാത്രമല്ല ഡാൻസും പഠിപ്പിച്ചുതരാം, സമയമുണ്ടല്ലോ. ആരുടെ ഈ സമയത്ത് ബെല്ലടിച്ച? പോലീസ് കോട്ടേഴ്സ് റെയ്ഡോ? താഴെ ഇരുന്നേ, ഞാൻ നോക്കിട്ട് വരാം. എന്റെ അമ്മയുമ്പട സർ. എന്താണ്? അത്യാവശ്യമായിട്ടൊരു പീഡന കേസിന്റെ ഫയൽ വെക്കാൻ സമ്മതിക്കില്ലേ? ഓഫീസിൽ വെച്ച് നോക്കിയതാണ് അത് ചോർത്തും. അതുകൊണ്ട് ആരും അറിയാതെ രഹസ്യമായിട്ട് കോട്ടേഷൻ വെക്കാന്ന് വെച്ചത്. ആർ ഡി അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഫുൾ ഡേ ലീവ് ആണെന്ന് തനിക്ക് പറയാൻ പറഞ്ഞില്ലേ? ലീവ് ക്യാൻസൽ ചെയ്ത് ഫോഴ്സ് ആയിട്ട് ചെല്ലാൻ പറഞ്ഞു മാഡം. ചൂടായിട്ടിരിക്കോപി. എന്തേ എന്താണ്? എന്താ തുണിമാറ്റം സമ്മതിക്കില്ലേ? പുറത്തേക്ക് പാടോ. ഇനിയിപ്പൊ ഈ ഫയൽ എങ്ങനെ ക്ലോസ് ചെയ്യാ? തൽക്കാലം ഈ ഡോർ ക്ലോസ് ചെയ്യാം. അയ്യോ, ഈ സമയം കൊണ്ട് അവളെ വല്ല ടി വി ചാനലിൽ ഇന്റർവ്യൂ ഏറ്റം കൊടുക്കോ. ഗുഡ് മോർണിംഗ് മാഡം. മൂന്ന് ദിവസം ഇവിടെ ആരും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ഇതെല്ലാം തന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. എന്നിട്ടിപ്പോ കുറെ നൊട്ടോറിയസ് ക്രിമിനൽസ് ഗവൺമെന്റ് പ്രോപ്പർട്ടി കൈയേറിയിരിക്കുന്നു. കഷ്ടി 1 കിലോമീറ്റർ ദൂരമുള്ള സ്റ്റേഷനിലെ സ്ഥല SI മാത്രമേ ഇതൊന്നും അറിഞ്ഞില്ല. എവിടെയായിരുന്നോ? അല്ല, ഞാൻ എന്തിനാ മിസ്റ്റർ ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്നൊരു ബോർഡ് എഴുതിയ ഗേറ്റിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്? യു ഹാവ് ടു ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് ദം. യെസ് മാഡം. എല്ലാവരും ഇറക്കി വിടണം. ഇപ്പോ തന്നെ ഇറക്കി വിടാം. വേല ഇതാ. യെസ് മാഡം. താഴെ 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 താത്തി പിടിക്കണ. പച്ചമുളക തീര ചെറുതാ. സർക്കാര് തീര ചെറുതായി പോയില്ലേ? ചെറുതായി. കുമാര, എന്തോ നമ്മള് നമ്മളീ വീട്ടിൽ എത്ര പേരും? നമ്മള് മൂന്ന് പേര്. പിന്നെ എന്തിനാടാ ഇത്രയധികം ജോലിക്കാര്? ഒരു സർക്കാർ സ്ഥാപനമായ ഓഫീസ് സ്റ്റാഫ്, ടൈപ്പിസ്റ്റ്, SNOPA, സൂപ്രണ്ട്, ജയിലർ, വാർഡർ ഒക്കെ വേണ്ടേ? ആ ബെല്ലടിച്ചു ബെല്ലടിച്ചു ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലടിച്ചാ നോക്കാൻ ഇവിടെ വേറെ ആളുണ്ടാ. കുമാര, ആരാ നോക്കി? അയ്യേ, ഇതെന്താ ഇറച്ചി? അല്ലെങ്കി ഇതുപോലെ ആയി പോയി. ആർഡിയുടെ കസ്റ്റഡിയിലുള്ള ബംഗ്ലാവിൽ അതിക്രമിച്ച് കയറാൻ ആരാണ് നിനക്ക് അധികാരം തന്നത്? ചേർക്കണം. നീയൊക്കെ നിയമം കയ്യിലെടുക്കല്ലടാ. ഇടിച്ചതിന്റെ എല്ലായിടത്തെ ലജ്ജാവതി പഠിക്കളയും. ആരാ ഇവിടെ? ഓ, സർക്കാരാ. താനെന്നാണ് ഇവിടെ ചാർജ് എടുത്തത്? രണ്ടു മാസമായി. അറിയില്ലേ FIR സുന്ദരേശൻ. ഇത് കള്ളംകുമാരൻ, ഇത് പൂട്ടുറുമീസ്. ഏത് പൂട്ടും നടക്കുന്ന ഉറുമീസേ. എവിടെയുണ്ടോ ലൈഫ് ബോയ്, അവിടെയുണ്ട് ആരോഗ്യം എന്ന് പറഞ്ഞ നീ ടിവിയിൽ ഒരു പരസ്യം കണ്ടില്ലേ? അത് ഈ സുന്ദരേശനെ കണ്ടിട്ട് ഉണ്ടാക്കിയതല്ലേ? എവിടെയുണ്ടോ പീഡനം, അവിടെയുണ്ട് സുന്ദരേശൻ. അതായത് ഏതെങ്കിലും ഒരു VIP പ്രായപൂർത്തിയാകാത്ത ഒരു പെണ്ണിനെ പീഡിപ്പിക്കണം തോന്നിയാൽ സുന്ദരേശൻ ആദ്യം അവിടത്തേക്ക് സ്ഥലം മാറ്റും. പീഡനം നടന്നതായിട്ട് ആരെങ്കിലും ആരോപണം ഉയർത്തിയാൽ
പീഡനം ആരോഗ്യ ചികിത്സയും പെണ്ണിന്റെ പ്രായം 20 മുകളിൽ ആകും അല്ലെങ്കിൽ ആക്കും ഈ സുന്ദരേശൻ അതല്ലേ എഫ്ഐആർ സുന്ദരേശൻ നേരത്തെ പരിചയപ്പെടേണ്ടതായിരുന്നു സർക്കാരെ ഒരു മിനിറ്റ് പീഡിപ്പിക്കാനാണ് സർക്കാരെ എന്റെ തൊപ്പി തെറിപ്പി തന്റെ തൊപ്പിക്കകത്ത് എന്തോ ബോംബുണ്ടോ തൊപ്പിക്കകത്ത് മാത്രമല്ല തലയിൽ മുഴുവൻ ബോംബാ താൻ കാര്യം പറ സർക്കാർ ജയിലിൽ കിടന്നപ്പോ ഒരു റിസീവറല്ലേ വീട് മുഴുവൻ നോക്കിക്കൊണ്ടിരുന്നത് അതെ ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിലാ അവരോട് ചോദിച്ചിട്ടാണ് അവർ കയറിയത് എന്റെ വീട്ടിൽ കയറാൻ എനിക്ക് വേറെ ആരെങ്കിലും അനുവാദം ചോദിക്കണോ അയ്യോ എന്റെ പൊന്ന് സർക്കാരെ എന്നെ വിഷമത്തിലാക്കരുത് അതിപ്പോ ആർ ഡിയുടെ ക്യാമ്പ് ഓഫീസാ എന്റെ വീട്ടില് ഞാൻ അറിയാതെ ഒരു ആപ്പീസോ ഏത് മറ്റവളാണ് അതിനുള്ള ധൈര്യം മറ്റവനല്ല മറ്റവള മറ്റവളോ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരട്ടെ അല്ല വേണ്ട ഞാൻ അവിടെ ചെന്ന് സർക്കാരിനെ അങ്ങോട്ട് വിളിക്കും ഓടവിടെ ഹലോ ഇറങ്ങിറങ്ങ് എല്ലാം പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് കെട്ടോട്ട് പറയാൻ നീ ആരുടെ ചൂലെ ഇറങ്ങി പുറത്തേക്ക് വിളിക്കുക എന്താ പോലീസിനെ വിളിച്ച് പേടിപ്പിക്കുന്നോ നേരം ശാപം ഇവിടെ വലിഞ്ഞു കയറി വന്നതിന് നിന്റെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടത് ഞാൻ ക്രിമിനലാ രണ്ടുപേരെ പച്ചയ്ക്ക് അരിഞ്ഞു കൊന്നിട്ടുണ്ട് സംശയം ഉണ്ടെങ്കിലേ സെൻട്രൽ ജയിലിൽ ഏഴാമത്തെ ബ്ലോക്കിൽ കിടന്നിരുന്ന മുകുന്ദൻ മേനൻ ആരാണെന്ന് സാറിനോട് ചോദിച്ചു നോക്ക് ശരിയാണ് ശരിയാണ് മിസ്റ്റർ മുകുന്ദൻ ഇത് നിങ്ങളുടെ വീടായിരിക്കാം പക്ഷേ ഇത് ഇപ്പൊ ഗവൺമെന്റിന്റെ കൺട്രോളിലാ രേഖാമൂലം ഗവൺമെന്റ് നിങ്ങൾക്ക് കൈമാറിയാൽ മാത്രമേ ഇതിന്റെ അവകാശം നിങ്ങൾക്ക് വന്ന് ചേരുകയുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കളക്ടറോട് പറ ദരഗയുടെ എന്നോട് കാണിച്ച ആരായാലും ഞാൻ വെറുതെ വിടില്ല ഒരുപാട് കൊണ്ടും കൊടുത്തും വളർന്നവനാ ഞാൻ സാറിന് അറിയാലോ എന്നെ പോലീസിനെ കണ്ട ഞാൻ പേടിക്കുന്നു വിചാരിച്ചോ ഒരുപാട് വിലങ്ങൾ കയറിയിറങ്ങിയ കൈയാണത് ഒന്നും കൂടി അത് ഇട്ടുകൊണ്ട് ജയിലിനകത്തേക്ക് പോകാൻ എനിക്ക് മടിയൊന്നുമില്ല ഒരുപക്ഷെ ഈ കൊച്ചിനെ അറിയില്ലായിരിക്കാം ഇവിടെ ആർ ഡി ഒ അല്ല എന്ത് പണ്ടാറായാലും ശരി എനിക്ക് എന്റെ സ്വത്തുക്കൾ കിട്ടണം അച്ഛന്റെ കാലശേഷം സ്വത്തുക്കൾ മകനാന്നുള്ള കാര്യത്തിൽ സാറിന് സംശയമൊന്നുമില്ലല്ലോ മുകുന്ദൻ കൂൾ ഡൗൺ നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാകുന്നുണ്ട് മനസ്സിലാകുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് എന്റെ സ്വത്തുക്കൾ എന്നെ തിരിച്ചേൽപ്പിക്കുന്നില്ല ഏൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ അതിന് ഗവൺമെന്റ് ചില തീരുമാനങ്ങൾ എന്ത് തീരുമാനം മുകുന്ദൻ മേനോൻ എന്ന് പറയുന്ന വ്യക്തി പോലീസ് റെക്കോർഡുകളിൽ ഗുണ്ടയാണ് ദാദയാണ് ഇന്റർനാഷണൽ ക്രിമിനൽസുകളാണ് സുഹൃത്തുക്കൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് ഹീനകൃത്യവും ചെയ്യുന്ന ആളാണ് താനെന്ന് കോടതിക്ക് വരെ ബോധ്യമുണ്ട് നാടിനോ നാട്ടാർക്കോ നിങ്ങളെ കൊണ്ട് ഇതുവരെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല ഒരു തേർഡ് റേറ്റ് ക്രിമിനലിന്റെ കയ്യിൽ ഇത്രയും കോടി രൂപയുടെ ആസ്തി വന്നാൽ അത് രാജ്യത്തിനെതിരായിട്ട് ഉപയോഗിക്കില്ലേ ഇന്റർനാഷണൽ ക്രിമിനൽസുകളുടെയും മാഫിയ ഗാംഗുകളുടെയും ഷെൽട്ടറുകളായി നിങ്ങളുടെ താവളങ്ങൾ മാറില്ല എന്ന് ആർക്കറിയാം മാത്രമല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരേണ്ട നിങ്ങളുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഇതുവരെ കോടതിയിൽ എത്തിയിട്ടില്ല എന്നാണോ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നിങ്ങളുടെ മേൽ വിശ്വാസം വരുന്നുവോ അന്നേ അവർ സർട്ടിഫിക്കറ്റ് കോടതിക്ക് നൽകൂ അതവിടെ കിട്ടിയാൽ മാത്രമേ കോടതി ഉത്തരവോടെ സ്വന്തം സ്വത്ത് അനുഭവിക്കാൻ കഴിയൂ മൂന്നൻ വീണ്ടും നിങ്ങൾ നിങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനാണ് ഭാവമെങ്കിൽ നിങ്ങളുടെ സ്വത്ത് മുഴുവൻ ഇനി റിസീവറുടെ കയ്യിൽ തന്നെ ആയിരിക്കും മൈൻഡ് ഇറ്റ് പഴയ ജീവിതം വേണോ പുതിയ ജീവിതം വേണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ഇത്തിരിയില്ലാത്ത ഈ പരട്ട പെണ്ണ് വിചാരിച്ചാൽ എനിക്ക് എന്റെ സ്വത്തുക്കൾ തിരിച്ചു കിട്ടുള്ളൂ അല്ലേ കാണിച്ചുതരാം കളി ഞാൻ കാണിച്ചുതരാം വടാ സന്നിധി കുഴപ്പിക്കാൻ കരുതി കൂട്ടി ഇറങ്ങിയിരിക്കുക അല്ലേ എന്താങ്കിൾ നിന്നെ പൂട്ടാൻ നോക്കുകടാ നിന്റെ ചെലവിലേക്കായി പ്രതിമാസം 10,000 രൂപ ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നു അതിന് അവളുടെ അടുത്ത് വൗച്ചർ എഴുതി ഒപ്പിട്ട് കൊടുക്കണം ബാക്കിയൊക്കെ ഗവൺമെന്റ് നിയന്ത്രണത്തിൽ ഞാൻ ഇവന്റെ സ്വത്ത് നോക്കി നടത്തിയിരുന്നപ്പോ വല്ല കുഴപ്പമുണ്ടായിരുന്നു ഇപ്പൊ ശ്രീമംഗലത്തിന്റെ താക്കോല് ആർ ഡി ഒയുടെ കയ്യിൽ അത് തീരുമാനിക്കാൻ അവളാരാ ഈ കാണുന്ന മുഴുവൻ എന്റെ മാത്രം നിന്റേതല്ലെന്ന് പറയുന്നില്ല നിനക്ക് അധികാരമില്ല ഇനി അത് കിട്ടണമെങ്കില് ഈ സ്കൂളില് TC വാങ്ങുമ്പോ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടില്ലേ അതുപോലൊരു സർട്ടിഫിക്കറ്റ് അവള് തരണം ഇത് എവിടുത്തെ ന്യായമാ ന്യായോ അന്യായോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ഗവൺമെന്റ് എല്ലാ പഴുതുകളും അടച്ചിട്ടാ ഓർഡർ ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോ കോടതി പോയിട്ടും പ്രയോജനമില്ല ഗാർഡിയൻ സ്ഥാനത്ത് എന്നെ മാറ്റിയപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എളുപ്പ വഴി ഒന്നേ ഉള്ളൂ ഇനി അടിപിടിക്കൊന്നും പോവില്ല നിരുപാധികം കീഴടങ്ങി തലതാഴ്ത്തി നടന്നോളാം എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് ഓച്ഛാനിച്ച് നിൽക്കുക അതിനെന്റെ പട്ടി പോവും എന്നാ പിന്നെ അടുത്ത മാർഗം നിന്റെ വഴിയാ ഗുണ്ടായുസം തട്ടാൻ പറ്റുമോ നിനക്ക് അവളെ ആജ്ഞാപിച്ചതെല്ലാം അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ തല വെട്ടി കാൽക്കൽ കൊണ്ടുവെക്കണോ
പറഞ്ഞോ, ഏട്ടവും വലവും നോക്കില്ല ഞാൻ. കണ്ടോടാ, നീയും മകനാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. ഇവനെ കണ്ടു പഠിക്ക്. ഈ കൈകളിലിട്ട് തലൊലിച്ച് വളർത്തിയതാ നിന്നെ. തൽക്കാലം അതൊന്നും വേണ്ട. ആവശ്യം വരുമ്പോ അങ്കിള് പറഞ്ഞോളാം. അല്ലെങ്കിൽ തന്നെ നീ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരിക്കുന്നു. നീ അവളെ അനുസരിപ്പിക്കണം. പേ പിടിച്ച പട്ടിയെ പോലെ അവൾ ഓടണം. അവളും അവളുടെ കുടുംബവും കൂട്ട നിലവിളിയോടെ നിന്റെ കാൽക്കൽ വന്ന് വീഴണം. മോനെ മുകുന്ദ, ഓ അത് നിന്റെ വീടാ. ഇറങ്ങേണ്ടത് അവള. അധികാരത്തിന്റെ അപ്പക്കഷ്ണവും നിന്ന് അവൾ അവിടെ കൂടുകയാണെങ്കിൽ പുകച്ച് പുറത്തു അടിക്കണം. ആ ഇനി മുതൽ ഈ വണ്ടി നിനക്കിരിക്കട്ടെ. ഇവൻ ഇന്ന് ഇവന്റെ വീട്ടുമുറ്റത്ത് ആടിപ്പാടി രസിക്കട്ടെ. എല്ലാം ഏർപ്പാട് ചെയ്ത് കൊടുത്തേക്ക്. ശരി, അവക്കൊരു ശല്യമായിട്ട് മാറണം. കൂട്ടിന് നീ നിന്റെ കൂട്ടുകാരെ കൂടെ വിളിച്ചോ. അവളടിമുടി വിറയണു വിറ 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 ഉറയണു മറുവാക്കിനതിരയുന്നു. അയ്യോ, ഒരു തീയകത്തു തുറിച്ചു പിരിച്ചിരിക്കയാണലിയ. എനിക്ക് നാണം, മനസ്സിന് ഉളുപ്പു വേണം. അതിനിത് സ്വന്തം നാട്, സ്വന്തം വീട്, നമുക്കിത് നമ്മുടെ തോന്നാസം വീട്. ഭരണിക്ക് കളിക്കണം, കൊള്ളണം, അറിയണം, കിറുക്കിട്ട് കുത്തണം. കണ്ടിട്ട് വൈകിട്ട് കൈകെട്ട് വലഞ്ഞെങ്കിൽ ഉടു തുണി തല വഴി മറിച്ചിട്ട് വരും. വഴി പൊയ്ക്കോട്ടട കൊന്നപ്പ, അവൾ എങ്ങോട്ടട കുഞ്ഞപ്പ, 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 കുഞ്ഞപ്പ. ഹലോ, യെസ് മാഡം. നമ്മൾ എന്ത് ആക്ഷൻ എടുത്തിട്ട് ഒരു കാര്യമില്ല മാഡം. നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുചെല്ലും. അയാൾ ജഡ്ജിനോട് ചോദിക്കും, യുവർ ഓണർ, ഏമാന്റെ അച്ഛൻ ഏമാനെ നല്ല രീതിയിൽ വളർത്തിയത് കൊണ്ടല്ലേ ഏമാൻ ജഡ്ജിയായത്? വളർത്തു ഗുണം കൊണ്ടല്ലേ ഇരിക്കുന്ന സാറന്മാരെല്ലാം പോലീസും വക്കീലും ആയത്? പിന്നതെ ഈ പാട്ടും പാടും. എല്ലാ കുളന്തയും നല്ല കുളന്തൈതാൻ മണ്ണിൽ പിറക്കയിലേ, അവൻ നല്ലവനാവതും കെട്ടവനാവതും അന്നൈ വളർപ്പതിലേ. പാട്ട് പാടിക്കഴിഞ്ഞാൽ അയാൾ പറയും, എന്നെ വളർത്തിയത് സർക്കാരാ, ഞാനിങ്ങനെ ചീത്തയായതിന്റെ കാരണം സർക്കാർ വളർത്തിയോണ്ടാ, അതുകൊണ്ട് സർക്കാരിനെ ശിക്ഷിക്കണം. അവസാനം കോടതി അയാളെ വെറുതെ വിടും. അത് മാത്രമല്ല മാഡം, അയാൾ അയാളുടെ വീട്ടിലിരുന്നല്ലേ മദ്യപിക്കുന്നത്. നിർത്തണോ? സ്വന്തം വീട്ടിലായാലും മദ്യസൽക്കാരം നടത്തണമെങ്കിൽ ഗവൺമെന്റിന് 10,000 രൂപ കെട്ടിവെക്കണം. ഒരു വ്യക്തിക്ക് വീട്ടിൽ കൈവശം വെക്കാവുന്ന മദ്യത്തിന്റെ അളവ് എത്രയാണെന്ന് തനിക്ക് അറിയാലോ. അറിയാം മാഡം, പക്ഷേ ഇത് ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് ദം. വില എന്താ? എന്താ മാഡം? ഗവൺമെന്റിന് കിട്ടേണ്ട 10,000 രൂപ അയാളുടെ അലവൻസ് കട്ടിലേക്ക്. യെസ് മാഡം. താൻ അയാളെ കസ്റ്റഡിയിൽ എടുക്കും, അതോ തനിക്കെതിരെ ഞാൻ ആക്ഷൻ എടുക്കും. പിന്നെ 10,000 രൂപ ഗവൺമെന്റിന് കിട്ടിയ സ്ഥിതിക്ക് അയാൾ അങ്ങ് ഒഴിവാക്കാം. പിന്നെ മാഡത്തിനെ ഡിസ്റ്റർബ് ചെയ്ത ബാക്കി രണ്ടെണ്ണത്തിന് ഞാൻ ഇപ്പൊ തന്നെ വെക്കും. സർക്കാരേട്ട, സാറെന്താ ഈ നേരത്ത് കള്ളുകുടിച്ചിന് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നത്? സർക്കാർ വരണ്ട, രണ്ട് കുഞ്ഞുങ്ങൾ എനിക്ക് തന്നാ മതി. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ സാർ. ഇനി ഞാനൊരു കല്യാണം കഴിച്ച് അതിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി, അതിനെ ഞാൻ സാറിന് തന്ന്. ആ രണ്ട് പൈതങ്ങള് ഇവരെയാ? അതെന്തിന്? മാഡത്തിനൊരു ചെറിയ കംപ്ലൈന്റ്. തൊപ്പിത്തെറിക്കുന്ന ഏർപ്പാടാ. കൊണ്ടുപോയിക്കോ, പക്ഷെ അവിടെ ചെന്നിട്ട് ഒരുമാതിരി പോലീസുകാരെ സ്വഭാവം കാണിക്കരുത്. എന്നാ കൂട്ടത്തിൽ പെടുത്തരുത്. ഞാൻ ഇവർ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഫ്രൂട്ട് സലാഡ് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് കാലത്ത് ഇവിടെ എത്തിക്കും. ഉറപ്പ്. അങ്ങ് ചെല്ലു മക്കളെ. ഞാൻ പോകും. അതെന്താ? ഞങ്ങൾക്ക് ജീപ്പിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാം. ഏയ്, ഇരുന്ന എന്താ? ഞാൻ നോക്കിക്കോളാം. ആ ചെല്ലു മക്കളെ, ചെല്ലു. എന്നാ ഇത് കൂടി. താങ്ക്സ്. ഇത് കൂടി. താങ്ക്സ്. എന്നാ പിന്നെ ദാ കൂടി. ഗുഡ് നൈറ്റ്. പിടി കൊടി കടി, ഒരു തുള്ളിയും കൂടി ഇല്ല തേണ്ടികള്. കൊതുകടി മാറാൻ ഇത് മതി. ഹലോ.
നീയൊക്കെ ആർഡിയോടെ വീടിന്റെ മുമ്പിൽ ഇരുന്ന് തന്നെ വെള്ളമടിക്കലടാ നിനക്കൊക്കെ ജീപ്പിന്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്ന് വേണം യാത്ര ചെയ്യാൻ അല്ലടാ സാർ സർക്കാരിന് വാക്ക് കൊടുത്തല്ലേ ഞങ്ങളെ തൊടൂലെന്ന് അതേടാ ഞാൻ തൊടൂലടാ നിന്നെയൊക്കെ ഇടിച്ച് ഇഞ്ച പരിവാക്കി നിന്റെ കണ്ണാക്കിലൊക്കെ ഐസ്ക്രീമും ഫ്രൂട്ട്സ് ആണ് ഒഴിച്ചതാടാ ഇവനെയൊക്കെ കുനിച്ച് നിർത്തി ഇവന്റെയൊക്കെ എല്ലാം ഓരോന്നായി ഊരി ഊരിയെടുത്ത് ഇവനൊക്കെ കുടിച്ച അമ്മയുടെ മുലപ്പാല് കക്കിക്കാമെന്നുള്ള വ്യാമോഹം നിനക്കൊക്കെ ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ മറ്റൊരുത്തോട്ട് വെച്ചാൽ മതിടാ ഇത് സർക്കാരിന്റെ മക്കളാണ് എന്താ ചോരടാ ഇറക്കി വിടണ പൈതങ്ങളെ കൊല്ലില്ല വൈക്കോ നീ പിന്നെ ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറിക്കും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നാട്ടിൽ മഴയൊക്കെ ഉണ്ട് സാർ ഞങ്ങൾ എന്ത് ചെയ്യണം തലയും കുത്തിക്കണോ പതിനൊന്ന് മണിക്കല്ലേ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് അതെ മാഡം മാഡം ഇപ്പോഴേ സമയം വൈകി ഈ ഒരു ഫയലും കൂടെ അല്ലേ ഉള്ളൂ അതുകൂടെ നോക്കിട്ട് പോ എന്തടാ എന്തടാ എന്തെന്ന് വിചാരിച്ചു ഞാനൊന്നും വിചാരിച്ചില്ല നീ ഒന്ന് വിചാരിച്ചില്ലേ ഒരൊറ്റാട്ടി തന്നെ ചപ്പ കുട്ടിക്കെന്ന് നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി കൊന്ന് കാട്ടിക്കളഞ്ഞ ഞാൻ ജയിലിലേക്ക് പുത്തരിയില്ലെന്നൊക്കെ അറിയാലോ എവിടെ പോണ്ട ഇതിനൊരു സമാധാനം ഉണ്ടാക്കിട്ട് പോയാ മതി നിങ്ങൾക്കറിയോ ണ വീടേ എന്റെ അച്ഛനെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടതാ ഈ നാറിയൊക്കെ കേറി നിരങ്ങുന്ന ഈ ആഫീസ് ഉണ്ടല്ലോ എന്താ പേര് എന്റെ അമ്മായി നമ്മുടെ കമ്പി ആഫീസ് ഇതാരാണ്ടാക്കിയെന്ന് എനിക്കറിയാം നിന്റെ അച്ഛൻ സർക്കാരിന്റെ എന്റെ അച്ഛൻ എന്നിട്ട് 10 പൈസ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് വാടക മേടിക്കുന്നുണ്ടോ ഉണ്ടോടാ നിന്റെ വായിലെ പഴം കുത്തി തിരിയിരിക്കുന്നു വാടക മേടിക്കുന്നുണ്ടോന്ന് ക്ഷമിക്കണം കുറെ കാലം തറവാടിനകത്തായിരുന്നുകൊണ്ട് തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും സംസാരിക്കുന്ന ഭാഷ എനിക്ക് വശമില്ല ഞാൻ എന്തെങ്കിലും ഇവരോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന നീ കണ്ടിട്ടുണ്ടോടാ പിന്നെ നീ എന്താണ് എനിക്കിട്ട് നമ്പർ അടിക്കുന്നത് ഞാനൊന്നും ചെയ്തില്ലല്ലോ നീ ഒന്നും ചെയ്തില്ലേ എന്റെ വീട്ടിൽ എനിക്ക് കുളിക്കണമെങ്കിൽ നിന്റെയൊക്കെ പെർമിഷൻ വേണമല്ലടാ എനിക്കിവിടെ പാട്ട് പാടാൻ പാടില്ല ഒന്ന് സ്മോൾ അടിക്കാൻ പാടില്ല ചില്ലി ചിക്കൻ സ്കോച്ച് ബിസ്ക്കറ്റ് ഒന്നും അല്ല ഞാൻ ചോദിച്ചത് കുളിക്കാൻ ഇത്തിരി വെള്ളം അത് ഈ തെണ്ടിക്ക് തരാൻ വയ്യല്ലേ അത് കറണ്ട് ഇല്ലാത്തോണ്ട് മോട്ടർ ഓൺ ചെയ്തില്ല കറണ്ട് മോട്ടർ ഉണ്ടായിട്ടാണോടാ അട്ടപ്പാടിയിലെ മുത്തങ്ങയിലെ ആദിവാസികൾ കുളിക്കുന്നത് ഇവിടെ കിണറില്ലേ കപ്പി ബക്കറ്റിൽ കിണറ്റിനകത്ത് ക്രൂഡ് ഓയിൽ ഒന്നും അല്ലല്ലോ വെള്ളമില്ല മോളില് ടാങ്കില്ലേ എങ്കിൽ കോരി ഒഴിക്കണ വെള്ളം അല്ലെങ്കിൽ വേണ്ട ആർഡിയോ കുളിക്കുന്ന പോലെ ഒന്ന് കുളിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം സർക്കാർ നിന്നേ സർക്കാരിന് ഇപ്പൊ എന്താ വേണ്ട എനിക്ക് കുളിക്കണം അത്രയല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തുതരാം എങ്കി വാട ഉള്ളത് പറയട്ടെ സർക്കാരെ കലക്ട് എന്റെ ഇത്രയും വർഷത്തെ സർവീസിനിടയ്ക്ക് ആദ്യമായിട്ട് ഒരു ആർഡിഒ ഇതേപോലെ വഴിയാകുന്നത് ഞാൻ കാണുന്നത് സർക്കാർ ഇങ്ങനത്തെ 4 പെർഫോമൻസ് നടത്തിയ അവര് ഫ്ലാറ്റ് നോക്കി നിക്കാതെ സോപ്പ് ഓ ജയിലിലാണെന്ന് പറഞ്ഞിട്ട് എന്താ സർക്കാരിന്റെ ബോഡിക്കൊക്കെ എന്തൊരു ഷൈനിങ് സർക്കാർ ഇപ്പൊ ചെയ്തതുപോലെ തന്നെ അവരുടെ മുമ്പിൽ വെച്ച് എനിക്കിട്ട് ശരിക്കും താങ്ങിക്കോ അവരെ ഇവിടുന്ന് കെട്ടിക്കേണ്ടത് എന്റെയും കൂടി ഒരു ആവശ്യമാണ് ആൾക്കാർ ഇഷ്ടം പോലെ കൈക്കൂലി തരാൻ തയ്യാറാ പക്ഷെ ഈ പൂതന ഒന്നിനു സമ്മതിക്കില്ല ഇതിനു മുമ്പ് ഒരു സാർ ഉണ്ടായിരുന്നു വേലായുധ എന്ന് തികച്ചു വിളിക്കില്ല ആ സാറിന് വേണ്ടി ഞാൻ എന്തുമാത്രം കാശ് പിരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്റെ വീടിന്റെ 2-ാമത്തെ നിലയുടെ വാർപ്പ് നടക്കുമ്പോഴാ ഈ തിലോത്തമയുടെ അവതാരം അതോടെ പുരപണി അവിടെ നിന്നു ആദർശമല്ലേ ആദർശം പുല്ലുവട്ടിയിലെ പട്ടി പുല്ല് തിന്നിയല്ല പശുവിനെ കൊണ്ട് തീറ്റിക്കുകയല്ല സർക്കാരിന് അറിയാമോ വാളയാർ ചെക്ക് പോസ്റ്റിൽ എനിക്ക് പണി കിട്ടിയതാ ആ സ്വർണ്ണഖനി വിട്ടിട്ട് ഞാൻ ഈ പണിക്ക് വന്ന് എന്തിനാണെന്ന് ചോദിക്കേ ഇൻകം ടാക്സ് റെയ്ഡ് പേടിച്ച് എനിക്ക് വലിയ അത്യാഗ്രഹം ഒന്നുമില്ല ഒരു 4-5 ബംഗ്ലാവ് 1-2 എസ്റ്റേറ്റ് അവളെ ഇവിടുന്ന് കെട്ടിക്കാതെ അതൊന്നും നടക്കൂല സർക്കാരേ നടക്കൂല അപ്പൊ നിങ്ങൾക്കാർക്ക് അവളെ ഇഷ്ടമല്ലേ ഏയ് സർക്കാരിനെക്കാളും കഷ്ടമാ ഞങ്ങളുടെ അവസ്ഥ സർക്കാരെ നമുക്കൊരു പരസ്പര സഹകരണ അടിസ്ഥാനത്തിൽ നീങ്ങിയാലോ ഒരു പാലമിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ ഇപ്പൊ അതിനുവേണ്ടി പാലം പണിയാൻ പറ്റും ഒരു പഴഞ്ചൊല്ല് പറഞ്ഞല്ലേ സർക്കാരെ സർക്കാരിന് കോടിക്കണക്കിന് ആസ്തി ഉണ്ട് കയ്യിൽ വന്നാൽ അതെല്ലാവർക്കും വാരി കോരി കൊടുക്കാനുള്ള മനസ്സും ഉണ്ട് ഈ ജന്തു ഇവിടെ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല കയ്യിൽ കസ്തൂരി വെച്ചിട്ട് കാക്ക പൊന്നിന് അലയേണ്ട കാര്യമുണ്ടോ സർക്കാരെ വേണ്ട അങ്ങോട്ട് നോക്കിയേ
അത് തേക്കല്ലേ. സർക്കാർ ഒന്ന് മൂളിയാ മതി. രാത്രിക്ക് രാത്രി അതാരും അറിയാതെ മുറിച്ച് മാറ്റി തരുന്ന കാര്യം ഞാൻ ഏറ്റു. സ്വന്തം പറമ്പിൽ മോട്ടിക്കാനാ? അതൊന്നും ശരിയാവില്ലേ? ശരിയാവും. ഇപ്പൊ തന്നെ ഈ മാസത്തെ വരുമാനം മുഴുവൻ ഫൈനായിട്ട് അവർ കടച്ചു തീർത്തില്ലേ? മനസമാധാനത്തോടെ ഒന്ന് സ്മോൾ അടിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് സർക്കാർ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്? പോക്കറ്റിൽ എപ്പോഴും കെട്ട് കണക്കിന് രൂപയുണ്ടെങ്കിൽ അതിന്റെ പവർ ഒന്ന് വേറെയാണ് സർക്കാര്. സർക്കാർ തന്നെ കണ്ണടച്ചു ഒന്ന് ആലോചിച്ചു നോക്കി. വെട്ടാൻ ഈ തോമസ് ഊട്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. എവിടെയെങ്കിലും തേക്ക് കളവ് പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഉറപ്പിക്കാൻ അത് തോമസ് ഊട്ടിയാണെന്ന്. ഒരു കള്ളത്തടി എക്സ്പെർട്ടാ. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെട്ടുമ്പോ ശബ്ദം ഉണ്ടാക്കാതെ വെട്ടാൻ പറ. കൊള്ളാം. മുറിച്ച മരം പോലും അറിയില്ല. പറഞ്ഞു കേട്ടല്ലോ തോമസ് കുട്ടി. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കണം. ഇങ്ങനെ ഒരു മുതൽ ഇവിടെ നിന്ന കാര്യം പോലും ഒരാളും അറിയില്ല. ഈ പൂതനയ്ക്ക് എന്താ രാത്രി ഉറക്കൂല്ലേ? ഇല്ല, ആനയുടെ ചെവിയും വെച്ചോണ്ടിരിക്കല്ലേ. വരുന്നേ. മാഡം, എന്തോ ഒരു സൗണ്ട്. ഒന്നുമില്ല മാഡം, വല്ല ചീവീടുമായിരിക്കും. ചീവീടൊന്നുമല്ല, വേറെ എന്തോ ഒരു സൗണ്ട് ഞാൻ കേട്ടു. അത് ഈ കാറ്റും മരത്തിൽ അടിക്കുമ്പോ ഉണ്ടാകുന്ന മർമ്മലല്ലേ? അതുമല്ലായിരിക്കും. അതൊന്നുമല്ല, ടോർച്ചിങ് ഞാൻ പോയി നോക്കിട്ട് വരാം. അല്ല, ഈ കള്ളന്മാരും ഇഴജന്തുക്കളും ഒക്കെ ഉള്ള സ്ഥലം ഇപ്പൊ അങ്ങോട്ട് പോണോ? നാല് ചക്രം കിട്ടുന്ന ഇല്ലാതാക്കും. ആർഡിയോ വരുന്നുണ്ട്, ആർഡിയോ വരുന്നുണ്ട്. എന്നെടാ വിളിച്ചു പോകുന്നേ? അല്ല, വല്ല ഇഴജന്തുക്കളോ പാമ്പോ ആനയോ വല്ലതും ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ നമ്മുടെ ആയുധങ്ങളൊന്നും ഇല്ല. പാമ്പേ, ആർഡിയോ വരുന്നുണ്ട്. ആനേ, ആർഡിയോ വരുന്നുണ്ട്. ഓടിക്കോ, ഓടിക്കോ. ആരോ തേക്ക് മുറിക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ. ആർക്കടാ ഗവൺമെന്റിന്റെ തേക്ക് മുറിക്കാനുള്ള ധൈര്യം? വല്ല മരംകൊത്തി പക്ഷിയായിരിക്കും മാഡം. അത് ശരി, മരംകൊത്തി ഇങ്ങനെ വാളും കോടയിലേക്ക് വെച്ച് സ്മോൾ അടിച്ചിട്ടാണ് മരംകൊത്തം പോണത്. ലുക്ക് മിസ്റ്റർ നമ്പ്യാർ, നിങ്ങൾ ശ്രീമംഗലത്തെ റിസീവർ ആയിരുന്ന പീരീഡിലെ കണക്കുകൾ കഴിഞ്ഞ 3 വർഷമായി ഞാൻ നിങ്ങളോട് ചോദിച്ചോണ്ടിരിക്കുകയാണ്. മാഡം, എല്ലാ കണക്കുകളും ഓരോ വർഷവും ഞാൻ കൃത്യമായിട്ട് കോടതിയിൽ ബോധിപ്പിക്കാം. അതേ കോടതിക്ക് തന്നെ നിങ്ങളിൽ അവിശ്വാസം വന്നതുകൊണ്ടല്ലേ ഗാർഡിയൻ സ്ഥാനത്ത് നിന്ന് നിങ്ങളെ മാറ്റി എന്നെ റിസീവറായി നിയമിച്ചത്. ഞാൻ ചാർജ് എടുത്തപ്പോ തന്നെ പഴയ കണക്കുകളുടെ അനോമലസ് ഇയാളെ അറിയിച്ചതാണ്. നൗ ദിസ് ഇസ് ദ ലേറ്റസ്റ്റ് വൺ സർ. മൂന്നാറിലെ ശ്രീമംഗലം പ്ലാന്റേഷന്റെ നല്ലൊരു പോർഷൻ, അപ്രോക്സിമേറ്റ്ലി 100 ഏക്കേഴ്സിന്റെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് സർ. ശ്രീമംഗലത്തിന്റെ യഥാർത്ഥ അവകാശി മുകുന്ദൻ മേനോൻ പറയാതെയോ അറിയാതെയോ ഞാൻ ഒരു ട്രാൻസാക്ഷനും നടത്തിയിട്ടില്ല. യു കാൻ ആസ്ക് ഹിം. ഹൂ ഈസ് ദിസ് മുകുന്ദൻ മേനൻ? അയാൾക്ക് എപ്പോഴാണ് ഗവൺമെന്റ് സ്വത്ത് കൈമാറിയത്? സ്വത്ത് കൈവശം വരാതെ അയാൾ എങ്ങനെ ട്രാൻസാക്ഷൻ നടത്തും? എനി ഹൗ ദ ഫയൽസ് ആർ വിത്ത് മീ. എവിടെയോ ചില തിരിമറികൾ നടന്നിരിക്കുന്നു. യു വിൽ ബി ആൻസറബിൾ ഫോർ ദാറ്റ്. സർക്കാരിന്റെ കൂടെ എന്ന് പറഞ്ഞ അന്തസ് ഉണ്ടായിരുന്നു. ഇതിപ്പോ വന്ന് വന്ന് നാലുപ്പ് വാറ്റുകാരെ മോഷ്ടിക്കണമെന്നു. എന്റെ സർക്കാരെ തുറന്നു പറഞ്ഞു ഒന്നും വിചാരിക്കരുത്. ഇതുപോലത്തെ ഒരു വൃത്തികെട്ട മോഷണം എന്റെ ജീവിതത്തിൽ ആദ്യമാണ്. മോഷണത്തിൽ അന്തസ്സില്ലേ, ഞാൻ പോകില്ല. ഒരു മിസ് പറഞ്ഞു നോക്കി നിൽക്കാതെ പോയി സാധനം പൊക്കി കൊണ്ടുപോടാ. സർക്കാരെ, ഈ സാധനം തേരട്ടിട്ട് മാറ്റിയത് വേണോ ബാറ്റ് ഇട്ട് മാറ്റി വേണോ? നവസാരിട്ട് മാറ്റിയത്. എന്തായാലും എന്താ, മദ്യം ഏതായാലും മനുഷ്യൻ നന്നാൽ മതിയെന്നാണല്ലോ ഡൽഹിയിൽ നിന്നും പ്രശാന്ത് രഘുവംശം പറഞ്ഞിരിക്കുന്നത്. ആ വണ്ടി വണ്ടി നിന്നെ പോലെ നിൽക്കും. എന്റെ സർക്കാരെ, സർക്കാരിന്റെ കൂടെ കൂടിയ പിന്നെ പഴയതുപോലെ മൊട്ടിക്കേണ്ടി വരില്ലെന്നാ ഞാൻ കരുതിയത്. ഇത്രയും കമ്പി മതിയാ? തൽക്കാലത്ത് നമ്മുടെ കഷ്ടപ്പാട് തീരാൻ ഇത്രയും കമ്പി മതി. കമ്പിയുണ്ട് എന്നെ കഷ്ടപ്പാട് തീർക്കണത്? എടാ, എന്റെ പറമ്പിൽ നിന്ന് ഒരു കരിയില എടുക്കാനുള്ള അവകാശം പോലും എനിക്കില്ലാന്നല്ലേ അവള് പറഞ്ഞത്? ശാപം, അവക്കുള്ള പണിയെന്ന് ഞാൻ കൊടുക്കാം. കമ്പി കൊണ്ട് എന്ത് പണി? കമ്പിപ്പണി. ഓ, ഷോക്ക് കൊടുക്കാനായിരിക്കും. നോക്കി നിൽക്കാതെ കേറാ മോള്. അല്ല, മോളി കേറാൻ പറഞ്ഞു. എന്റെ മോളല്ല, തെങ്ങിന്റെ മോള്. നീ എന്താ അങ്ങനെ നോക്കണത്? തെങ്ങേക്കാരണം നിനക്ക് പുത്തിരിയൊന്നും ഇല്ലല്ലോ. തെങ്ങേക്കാരണം സാധാരണ കള്ളും കൂടെ എടുക്കാനല്ലേ? ഇതിന്റെ മുകളിൽ കള്ളും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചങ്ങ് കേറിയാ മതി. പിടിയില്ല, കേറണ മുകളില്. പട്ട വിത്ത് ടെൻഡർ കാക്കനട്ട്.
നല്ല ബെസ്റ്റ് കോമ്പിനേഷനാ. സർക്കാരെ, ആർ ഡി ഒ ഉറങ്ങിയിട്ടില്ല. അതിനു മുമ്പ് ഇതൊക്കെ അല്ല, വേണമെങ്കിൽ ഒരു രണ്ടെണ്ണം തന്നുവിടാം. നിന്റെ ആർ ഡി ഒക്കെ കൊണ്ട് കൂടെ രാത്രി ഉറങ്ങാൻ നല്ല സുഖം. ആ തേക്കിന്റെ പരിപാടി തുടങ്ങി വെച്ചത് നീയല്ലേ? നീയായിട്ട് മനഃപൂർവ്വമല്ലാതെ പൊളിപ്പിച്ചതും. എന്റെ പൊന്നെ സർക്കാരെ, മനസ്സാ വാച കർമ്മണ എനിക്കറിയില്ല. അവർക്ക് ഇതൊക്കെ അറിയാനുള്ള വകുപ്പുണ്ട്. നാട് മുഴുവൻ ചാരന്മാരല്ലേ? കണ്ടപ്പോഴേ തോന്നി ഏതാ അട്ടപ്പാടി ആടിവരിക്കുന്നു. അതൊക്കെ പോട്ടെ, ഒന്ന് ഭീഷണോ? നല്ല തണുപ്പല്ലേ, പിന്നെന്താ ഭീഷണത്? നിന്റെ മോന്തൊക്കെ ഭീഷണ. ഇതൊരെണ്ണം ഭീഷണം. ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ്. ഞങ്ങളൊക്കെ ഈ സർക്കാരിന്റെ ജീവനക്കാരാണ്. അതുകൊണ്ടല്ല, അടിച്ചാ മണം വരും. ആർ ഡി ഒ അറിയും. ഇത് കഴിഞ്ഞ ആർ ഡി ഒ ഇട്ട് ഉമ്മവയ്ക്കാനൊന്നും അല്ല പോണത്. നിങ്ങളൊക്കെ നിർബന്ധിച്ചാ ഒരു പ്രാവശ്യം ആവാം. എന്ത് ഉമ്മവയ്ക്കല്ല? അല്ലല്ല, ഈ കുപ്പിക്കകത്തുള്ള ദ്രാവകം ആ തൊണ്ട നനയാൻ മാത്രം ലേശമാവാം. ഏയ്, മിക്സിംഗ് വേണ്ട വേണ്ട. അവള് വന്നതിന് ശേഷം ഒരു 10 രൂപ തികച്ചു കിട്ടിയിട്ടില്ല. 10 രൂപ ദണ്ണുണ്ട് സർക്കാര്, ദണ്ണുണ്ട്. കുടുംബം നടക്കുന്ന ശമ്പളം കിട്ടിയിട്ടൊന്നുമല്ല. ശമ്പളം കിട്ടിയില്ലേ? കുറഞ്ഞ കൂടി വല്ലതൊക്കെ തടഞ്ഞില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു? ആ തടയുന്നതിന് മുമ്പ് ഇതിലൊന്ന് തടവിക്കോ. കൈക്കൂലി മേടിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. അത് സർക്കാർ അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞുകൊണ്ട് അറിയാം. മഹാഭാരത യുദ്ധകാലം മുതൽ കൈക്കൂലി ഉള്ളതാ. കർണന്റെ അടുത്ത് നിന്ന് കൈക്കൂലി മേടിച്ചിട്ടല്ലേ കർണനെ കൊന്നത്. ഇതൊക്കെ പൂതനയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങൾക്ക് മനസ്സിലായി. ശമ്പളത്തിൽ നിന്നുകൊണ്ടൊന്നും മിനുങ്ങാൻ പറ്റുമോ? ശമ്പളത്തിൽ നിന്നുകൊണ്ടും മിനുങ്ങാൻ പറ്റൂല, ബാറിൽ നിന്നുകൊണ്ടും മിനുങ്ങാം. ആണല്ലോ. അതെ, എന്നും നിനക്ക് മിനുങ്ങാനുള്ള വക ഞാൻ ഉണ്ടാക്കി തന്നാലോ. എങ്ങനെ? നീ എന്നെ കുറിച്ച് നല്ല റിപ്പോർട്ട് അവരെ കൊണ്ട് എഴുതിക്കണം. പറ്റുമോ? പിന്നെന്താ ഈ ഞാനെന്ന് പറഞ്ഞ ആരാ? താൻ ചുമ്മാ പുളുവടിക്കലടോ. കാണണം എന്നെ കുറിച്ച് നീ അവരെ കൊണ്ട് നല്ല റിപ്പോർട്ട് എഴുതിച്ചാ ആ കാണുന്ന 6 ഏക്കർ തെങ്ങും പറമ്പ് നിന്റെ പേരിലേക്ക് ഞാൻ എഴുതി വെക്കും. 6 ഏക്കർ തെങ്ങും തൊപ്പ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പോയിട്ട് രാവിലെ വാ, ഇനി കുറച്ച് ഫയല് നോക്കാണ്ട്. ഒരാള് സംസാരിക്കാൻ വന്നിരിക്കുമ്പോഴാണ് ഫയലുകൾ നോക്കാൻ പോണേ. ഞാൻ ഈ ഫയലുകൾ കുറെ കണ്ടിട്ടുള്ളതാ. കളക്ടറേറ്റിന്റെ വേൾഡ് റെക്കോർഡ്സ് റൂമില് കോട്ടക്കണക്കിന് ഫയലുകളുണ്ട്. അവിടെയും ജോലി നോക്കിയിട്ടുള്ളവരെ സംസാരിക്കുന്നോ? താനെന്നോ? മീശോ ചാണുങ്ങളുടെ മുഖത്ത് നോക്കി താനെന്നോ? ഈ ആർ ഡി ഒ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പെട്ടതൊന്നുമല്ല. ഏത് വിവരദോഷി വിചാരിച്ചാലും പുല്ലു പോലെ എഴുതി പാസ്സാവുന്ന ഒന്നാണ് ഈ IAS. പക്ഷെ നീ ഒന്നും വിചാരിച്ച ഒരിക്കലും പ്യൂണാൻ പറ്റില്ല. പറ്റൂടി, ഞാൻ ചലഞ്ച് ചെയ്യാണ്. നീ മതം വേ, എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാം. ഇതങ്ങനെ വിട്ട പറ്റില്ലല്ലോ. എന്താണ് നീ വിചാരിച്ചത്? സ്വന്തമായിട്ട് 6 ഏക്കർ തെങ്ങും തോപ്പുണ്ട് ഇല്ല എന്ന എനിക്കുണ്ട്. അവനാരെന്നറിയാമോ സർക്കാര്? അവൻ കോടീശ്വരന്. അവളൊന്ന് നീ തെറിക്കും. ഒരു പൊടിക്കുപ്പിയുടെ അത്രയല്ലേ ഉള്ളു നീ. അതുകൊണ്ട് ഈ കളിയൊക്കെ അവസാനിപ്പിച്ച് മര്യാദക്ക് അവന് അനുകൂലമായ റിപ്പോർട്ട് എഴുതാൻ നിനക്ക് കൊള്ളാം. ഇത് വേളായുധനാണ് പറയുന്നത്. വേളായുധൻ മനസ്സിലായി? നോക്കണേ, നീ നോക്കി പഠിപ്പിക്ക. കുറെ നാളായി പറയണം പറയണമെന്ന് വിചാരിക്ക. ഒരു ഡിസ്ട്രിക്ട് ഓഫീസർ. ഈ കൈക്കൂലി നേട്ട ചതുർത്ഥിയുള്ള ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? നിന്റെ മൂക്കിന് താഴെ അഴിമതി നടക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക്, ഈ ഞാൻ തന്നെ കൈക്കൂലി വാങ്ങിച്ചിട്ടാ വീട് വെച്ചത്. ഇമ്മിനെ തടയുമെങ്കില് നിന്റെ കള്ളവപ്പ് വരെ ഞാനിടും. എന്നെ വാങ്ങിച്ചിട്ട് നരന്ത് പോലത്തെ ഒരു പെണ്ണിന്റെ ഭരണം എന്നത്തോടെ നിർത്തിക്കോണം. അതുകൊണ്ട് നാളെ രാവിലെ ഇങ്ങോട്ട് നോക്ക്, നാളെ രാവിലെ റിപ്പോർട്ട് എഴുതി ഒപ്പിട്ട് ഇടണം. മറ്റന്നാ എന്റെ തെങ്ങും തോപ്പിന്റെ രജിസ്ട്രേഷന്. ഓർമ്മയുണ്ടല്ലോ മാഡം, ക്യാമ്പ് ഓഫീസിൽ താമസമാക്കിയതാ പാരയായത്. അതെ, ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയാലും കുഴപ്പമില്ല. നമ്മുടെ വേല ഇതിനല്ലേ കിടക്കുന്നത്.
ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യാം മാഡം. ഇത് എനിക്കാണല്ലോ. വേലായുധനി സസ്പെൻഡഡ് വിത്ത് മാഡം. ഹലോ. ആ മോളെ, അച്ഛൻ വിളിച്ചതേ അമ്മയ്ക്ക് ചെറുതായിട്ടൊരു ഏയ് പേടിക്കാനൊന്നുമില്ല, ഞാൻ ഡോക്ടറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടാം. അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. അത് അച്ഛൻ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നല്ലേ. ഇതുപോലെ കഴിഞ്ഞ തവണ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടു മാസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നത്. അയ്യോ വേണ്ട, അച്ഛൻ ഒന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് വരാം. സോറി മാഡം, ഞാൻ തന്നെ റെഡിയാക്കാം. മാഡത്തിന്റെ അമ്മയ്ക്ക് സുഖമല്ല, വീട്ടിൽ പോണം. ഇന്നത്തെ ദിവസം ഇനി മാഡം സന്ദർശകരെ സ്വീകരിക്കുന്നില്ല. റവന്യൂ റെക്കോറി നടപടികളൊക്കെ ഇനി മാഡം വന്നതിന് ശേഷം മാത്രം. എല്ലാരും വീട്ടിൽ പൊക്കോളൂ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ രാജപ്പ? മാഡത്തിന്റെ പെട്ടിങ് എടുത്തോളൂ. പുരുഷോത്തമ നാളെ വാ, പെട്ടിങ് എടുക്ക. അതിനാ ഞാനിവിടെ ഉള്ളത്. മാഡം, മാഡത്തിന്റെ അമ്മയ്ക്ക് ഒന്നും ഉണ്ടാവില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം. അതെ, എന്റെ സസ്പെൻഷൻ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് പോകാം. പേന ഉണ്ട്, ഇതിലൊന്ന് ഒപ്പിട്ട് എന്നിട്ട് പോകാം. എന്താടാ നിന്റെ മാഡത്തിന്റെ ഒപ്പം നീ പോവാത്തത്? മാഡത്തിന്റെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, വീട്ടിൽ പോയതാ. രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ. എത്ര ദിവസം കഴിഞ്ഞേ വരൂ? രണ്ട് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ നാല്. തള്ള തട്ടിപ്പോയ അടിയന്തരം കഴിഞ്ഞേ വരൂ. സർക്കാർ വിളിക്കടാ തേക്കിന്റെ ആളുകളെ, മുറിക്കടാ പറമ്പിലുള്ള തേക്കുകളൊക്കെ. അയ്യോ, തേക്ക് മുറിച്ച എന്റെ പണി പോവും. മുറിച്ചില്ല ഞങ്ങൾ പട്ടിണിയാവും. നിലവറക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്? ചെമ്പ്, പിച്ചള, വാർപ്പ്, പാത്രങ്ങൾ എല്ലാം കൂടെ 4-5 ലക്ഷം രൂപ വരും. കുമാര എടുക്കടാ കട്ടപ്പാര, ഇപ്പൊ തന്നെ നിലവറ കുത്തി പൊളിക്കടാ. ഇതിപ്പോ സസ്പെൻഷൻ മാറി ഡിസ്മിസൽ ആവുന്ന തോന്നണ. ഈശ്വര, ഇപ്പൊ പഴയതിൽ ഉഷാറാണല്ലോ. സാറ് ഫോൺ ചെയ്ത് പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോ ഞാൻ പരിഭ്രമിച്ചു പോയി. ഏതായാലും ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്യട്ടെ. ആ, ഒരു ഹോം നേഴ്സിനെ വയ്ക്കുന്നത് നല്ലതാ. വേറെ ഒന്നും കൊണ്ടല്ല, മരുന്നിന്റെ കാര്യത്തിൽ ടൈമിംഗ് ഉണ്ടാവും. ഇപ്പൊ തന്നെ ബി പിയും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഹൈയാ. തൽക്കാലം ഈ കോഴ്സ് കംപ്ലീറ്റ് ആവട്ടെ, അത് കഴിഞ്ഞ് നോക്കാം. എന്തെങ്കിലും അത്യാവശ്യം വന്നെ വിളിക്കാൻ മടിക്കണ്ടോ? പറ്റെ. അച്ഛനോട് ഞാൻ എത്ര തവണ പറഞ്ഞു എന്റെ ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറാൻ. മോളെ, കുട്ടികളുടെ പഠിത്തത്തിന്റെ കാര്യം. അവിടെ വേറെ നല്ല കോളേജില്ലേ? അഡ്മിഷൻ വാങ്ങിയാ പോരെ. നമുക്ക് ആലോചിക്കാം. വെയിറ്റ് ചെയ്യണേ. മാഡത്തിന്റെ അച്ഛ, മാഡത്തിന്റെ അമ്മയ്ക്ക് അസുഖം എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഗണപതിക്ക് തേങ്ങ അടിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു ഒരു കുഴപ്പവും വരില്ലെന്ന്. ദാ പ്രസാദം. അസുഖമായിട്ട് കിടക്കുന്ന ഒരാളെ വെറും കൈയോടെ കാണാൻ വരുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഓറഞ്ചും ആപ്പിളും ഒക്കെ വാങ്ങിച്ചു. രാജേന്ദ്ര, ഇതകത്തോണ്ട് പോയി കൊടുക്ക. മാഡത്തിന്റെ അച്ഛൻ അസുഖമൊന്നുമില്ല. എനിക്ക് അസുഖമൊന്നും. എനിക്കറിയാം, നല്ല മനുഷ്യർക്ക് ദൈവം ഒരു കുഴപ്പവും വരത്തില്ല. എന്നാലും മൊത്തത്തിലുള്ള രക്ഷയ്ക്ക് പഞ്ചതീരെ രസായനം കഴിക്കുന്നത് നല്ലതാ. മാഡത്തിന്റെ അച്ഛൻ ഒരു മിനിറ്റ്. മാഡം, മാഡം എന്നോട് ക്ഷമിക്കണം. മാഡം എന്നെ സസ്പെൻഡ് ചെയ്തെങ്കിലും എനിക്ക് മാഡം മാഡം തന്നെയാ. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മാഡം ഇങ്ങോട്ട് പോകുന്നു എന്നറിഞ്ഞ് ആ തെമ്മാടികള്, കള്ളൂടിയന്മാര്, ആഭാസന്മാര്, ആ സർക്കാർ ഗുണ്ടകളും ചിങ്കിടികളും ഇല്ലേ, അവിടുത്തെ തേക്കുകൾ മുഴുവൻ മുറിച്ചു മാറ്റുക. വീട് പൊളിക്കാൻ കലാസികൾ ഏർപ്പാട് ചെയ്തിരിക്കുക. ഞാൻ മാഡത്തിനോട് വന്ന് പരാതി പറയുമെന്ന് പറഞ്ഞപ്പോ എനിക്കിട്ട് നല്ല 4 ചീത്തയും നെഞ്ചത്തിട്ട് 2 ചവിട്ടും. അതിന്റെ വേദന എപ്പോഴും പോയിട്ടില്ല. അവിടെ നിന്ന് എന്തെങ്കിലും കളവ് പോയാ ഗവൺമെന്റ് മാഡത്തിനോട് ചോദിക്കും, മാഡം എന്നോടും ചോദിക്കും.
ഇതുപോലെ തേക്ക് മുറിക്കാൻ ശ്രമം നടത്തിയിരുന്നു ആർഡിഒ അന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദിസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് ഫോർ യു ദാ മേലിൽ തുടങ്ങാൻ എനിക്ക് നടപടി എടുക്കേണ്ടി വരുമോ ക്യാറ്റല്ലേ ഗോ അഹെഡ് സർ ആ സമയത്ത് അവിടെ വന്ന് എനിക്ക് വിവരം വരാൻ തോന്നിയത് മാഡത്തിന്റെ ഭാഗ്യം ഇല്ലെങ്കിൽ ഇപ്പൊ എവര് കേട്ട ചീത്ത മുഴുവൻ മാഡത്തിന് കേൾക്കേണ്ടി വന്നേന് മാഡം ഗവൺമെന്റ് അടുത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തു കൊടുത്ത് മരുത്തേനെ സസ്പെൻഷൻ ഗുരുവായൂരപ്പ അങ്കിളെന്താ കാണണെന്ന് പറഞ്ഞത് ഇതെന്ത് പറ്റി അല്ല അത് എന്ത് പറ്റാണ് നട റോഡിൽ വെച്ച് തല്ലുണ്ടോ അത്ര തന്നെ തല്ലി തല്ലിയവനെ കൊന്നിട്ടാ വന്നിരുന്നെങ്കിൽ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചേനെ ജാമ്യം എടുത്ത് പുഷ്പം പോലെ ഊരി കൊണ്ടുവന്നേനെ ഇത് ആരടാ നിന്നെ തല്ലിയത് കരീംബായ എന്തിനാന്ന് കൂടി പറ അത് അച്ഛനെ പറ്റി അനാവശ്യം പറഞ്ഞ ഞാൻ പിന്നെ കൈയും കെട്ടി നോക്കി വെക്കണം ആ ഇത്തരം കാര്യങ്ങൾ ഇടപെടണമെങ്കിൽ കൈക്കരുത്ത് വേണം ചങ്കൂറ്റം വേണം പറഞ്ഞവന്റെ നാവ് പിഴുതെടുക്കണം അതിന് കഴിഞ്ഞില്ലെങ്കില് കേട്ടില്ലെന്ന് കരുതി തല താഴ്ത്തി നടക്കണം കരീംബായ നീ എങ്ങോട്ടാ അവന്റെ കാര്യം എനിക്ക് വിട്ടേക്ക് ഇതാ തകരാറ് നിന്നെ അറിയിക്കേണ്ടെന്ന് ഞാൻ പലവട്ടം ആലോചിച്ചതാ മോനെ മുരളി പോലെ അല്ല നീ എന്റെ ഈ രണ്ട് കൈകൾ കിടന്ന് ഉറങ്ങുന്നു നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഏയ് ഇനി അവന്റെ നാവ് പൊങ്ങില്ല ശ്രീമംഗലത്തെ മുകുന്ദനാ പറയുന്നു മട്ടനാട്ടൊന്നും കോഴിക്ക് വെടിവെച്ചതാ സർക്കാരെ രക്ഷിക്കണം ആ നീ എന്താ ജയിലി അടിയ ഇല്ല ശിക്ഷ കഴിഞ്ഞതാ സർക്കാരിന് അറിയാലോ എന്റെ സുമതിക്ക് വേണ്ടിയല്ല ഞാൻ ജയിലിൽ പോയത് ഇപ്പൊ അവിടെ അച്ഛൻ അവളെ നിർബന്ധിച്ച് കെട്ടിക്കുക ഇന്നാ കെട്ട് നീ പറഞ്ഞില്ലേ സർക്കാരിന്റെ ആളാണെന്ന് പറഞ്ഞു സർക്കാരിന്റെ ജോലിയെന്നും പറഞ്ഞു സർക്കാരിന്റെ പേര് പറഞ്ഞതും അവളുടെ അച്ഛൻ എന്നെ ഊടുപാട് തെറിയായിരുന്നു നീ വിളിച്ച് അവൾ ഇറങ്ങി വരൂടാ വരും ഉറപ്പ് ഉറപ്പാണ് ഉർമീസേ കുമാര പോവാം ഞങ്ങള് മൂന്ന് വെടി വന്നിട്ടാവാടാ സർക്കാരും വന്നല്ലോ നമ്മളായിട്ടൊരു പ്രശ്നം നിൽക്കണ്ട അവരായി അവരുടെ പാടായി വാ അവളെ വിളിച്ചാൽ നീ ഇറങ്ങി വരുന്നല്ലേ പറഞ്ഞത് വിട്ടായിരിക്കട നീ വിളിച്ച അവൾ ഇറങ്ങി വരുന്നല്ലേ ചെന്ന് വിളിക്കടാ സുമതി വാ ഇങ്ങോട്ട് മറയിക്കളി എനിക്ക് ഇവളെ ഇഷ്ടമാ ഇവക്ക് എന്നെയും കടന്ന് പോടാ അവിടുന്ന്
പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ തമ്മിൽ ഒന്നിച്ച് ജീവിക്കട്ടെ, അതല്ലേ എന്റെ മര്യാദ. ഇത് ഗുണ്ടായസാ, വിളിക്കണ പോലീസിനെ. എന്റെ മോളെ ആര് കല്യാണം കഴിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. സർക്കാർ തീരുമാനിക്കും ആര് കല്യാണം കഴിക്കണം. ഇഷ്ടമില്ലാത്തൊരുത്തിന്റെ കൂടെ പറഞ്ഞയച്ചിട്ട് നാളെ മകള് സ്റ്റൗ പൊട്ടി തെറിച്ച് ചത്തു എന്ന് കേട്ട് അപ്പിരുന്ന് മൂങ്ങിയിട്ട് എന്ത് കാര്യം? അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇപ്പൊ അനുഗ്രഹിക്കും. വിളിച്ചോളാം വാസുമതി. കല്യാണം നടന്നില്ല എന്ന് കരുതി ആരും സദ്യ ഉണ്ടാതെ പോകരുത്. സദ്യ ഉണ്ടായിരിക്കുന്നതായിരിക്കും എല്ലാവരും ഉണ്ടിട്ട് വേണം പോവാൻ. ഞങ്ങൾ വന്നിട്ടുണ്ടോളാം. ഗെറ സാക്ഷികൾ ഒപ്പിടണം. ഇവിടല്ലേ ആദ്യം നീ ഒപ്പിടണം. ഇവിടെ സർക്കാർ ഒപ്പിട്ടാ മതി. അത് നിനക്ക് ഒപ്പിട്ടല്ലേ? ഒപ്പിടാനൂടാ. അയ്യോ എവിടെ പതിപ്പിക്കണം? ഇവിടെ കല്യാണം കഴിഞ്ഞു. സർക്കാരെ സൽക്കാരം ആരംഭിച്ചാലോ. നീ എങ്ങടെക്കടാ അങ്ങോട്ട് നോക്കണത്? ഇങ്ങടേക്ക് നോക്കടാ. ഇവിടെ കണ്ട കാര്യം പുറത്തിറങ്ങിയ മറ്റു പാമ്പുകളോട് ഞാനും പറഞ്ഞ. ഞാനായിട്ട് ആരോടും പറയാൻ പോണില്ല.
ആരും കണ്ടിട്ടില്ല. മുഴുവൻ ഇങ്ങോട്ട് എടുക്ക. എന്നെയൊന്നും നോക്കൊന്നും വേണ്ട. അവിടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല സാറേ. ഒന്ന് ചുമ്മാ ഇരിക്കില്ല അല്ലേ? പഴയ ആർഡിഒ ഉണ്ടായിരുന്നപ്പോ ഒരു ലോഡ് മണലിന്റെ പാസ് വെച്ച് എന്തുമാത്രം ലോഡ് കടത്തിയിരിക്കുന്നു. വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? ഇതിപ്പോ ഡ്യൂപ്ലിക്കേറ്റ് പാസ് അടിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് സീൽ ഉണ്ടാക്കണം, മറ്റുള്ള സ്റ്റാഫിന് കൊടുക്കണം. ഇതിനുള്ള വക ഞാൻ തന്നെ ഒപ്പിക്കണ്ടേ? എന്നാലും ഒരെന്നാലും ഇല്ല. ആർഡിഒ കുളി കഴിഞ്ഞ് ഇപ്പൊ വരും. അവരെങ്ങാനും കണ്ട തന്റെ ലോറിയും പോവും, എന്റെ പണിയും പോവും. വിളിക്കുന്നുണ്ട്. ഇന്നലെ വരെ അല്ലായിരുന്നോ നമ്മൾ ആ പെട്ടിക്കടക്കാരന് കൊടുത്ത അവസാന തീയതി? അതെ മാഡം, അയാൾ അവിടുന്ന് മാറുന്ന ലക്ഷണമില്ല, രാഷ്ട്രീയ പിൻബലമുള്ള ആളാ. അപ്പോ നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. വണ്ടി എടുക്ക മക്കളെ. ഒരു സൂത്രം ഒപ്പിക്കാം. വാടാ മാഡം, മാഡം ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒന്നുകൂടെ പറയേ. അതെ, രാവിലത്തെ കുളിയൊക്കെ ഹാപ്പി ആയിരുന്നല്ലോ. ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോ, ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് മാഡം പൊക്കോളൂ. ഈ കണ്ടു കണ്ടു കണ്ടില്ല, അതാണോ ശരി? കണ്ടു കണ്ടു കണ്ടല്ലോ, ഏതാ ശരി മാഡം? കണ്ടു കണ്ടു കണ്ടില്ല, അതാ. അത് നിനക്കറിയില്ല, നിന്നേക്ക് നന്നായിട്ട് മാഡത്തിന് അറിയാം. നീ ഏതാ ശരി മാഡം? ഇപ്പൊ ശരിക്കും കൊണ്ടു കണ്ടുട്ടോ. കുറെ നേരമായി താൻ കണ്ടു കണ്ടു എന്ന് പറയാൻ തുടങ്ങി. താൻ എന്ത് കണ്ടു? അത് തന്നെ, അതൊരിക്കലും കണ്ടാണൂല്ല. അല്ലെ മാഡം? കണ്ടില്ല. ഞാൻ 10 പൈസ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. ആ മണൽ ലോറിക്കാരനോട് സംസാരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഇയാൾ കാണും? വണ്ടി കയറണോ? വണ്ടി എടുക്കണോ? സംസാരം കേട്ടോണ്ടിരിക്കാതെ. അതെ, എന്നെ പറ്റി നല്ല റിപ്പോർട്ട് എത്രയും വേഗം എഴുതി അയച്ചാൽ കണ്ട കാര്യം നമ്മൾക്കുള്ളിൽ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ഒരു മൈക്ക് സെറ്റ് വാടകയ്ക്കെടുത്ത് ആർഡിയോടെ കാര്യം ഈ നാട് മുഴുവൻ പറഞ്ഞ നാറ്റിക്കും. അറിയാലോ എന്റെ സ്വഭാവം. കണ്ണാലി കാൺപതല്ല തലൈവി കൺകെടുക്കും. ഈ കട ഇവിടുന്ന് പൊളിച്ച് മാറ്റിയേ പറ്റൂ. ഇത് ആർഡിഒയുടെ ഉത്തരവാ. ആർഡിഒ അല്ല, ആര് വന്ന് പറഞ്ഞാലും ഞാൻ ഈ കട ഇവിടുന്ന് പൊളിച്ച് മാറ്റുന്ന പ്രശ്നമേ ഇല്ല. അതിന് നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടുന്നില്ലേ? ഈ കടകാരന് റോഡിന്റെ പണി പെൻഡിംഗിലാണ്. ജനങ്ങൾ ഈ റോഡിന് വീതി കൂട്ടാൻ വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾ ഈ കട പൊളിച്ച് മാറ്റില്ലെങ്കിൽ എനിക്ക് ഫോഴ്സിന് ഉപയോഗിക്കേണ്ടി വരും. ഇതിന്ന് വിറ്റ് കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ടുപോണ അങ്ങേർക്ക് എന്റെ കുടുംബത്തിനും ജീവിക്കാൻ. അതൊന്നും പറഞ്ഞ നിങ്ങളെ പോലെ കൊമ്പത്തിരിക്കുന്നവർക്ക് മനസ്സിലാവില്ലോ. ചേട്ടനെ കടയൊന്നും വിളിക്കണ്ട. ഒരു പാവപ്പെട്ടാന്റെ പെട്ടിക്കട വിളിച്ച് ആദ്യം അങ്ങനെ ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കച്ചവടം ഇതുപോലെ കച്ചവടം നടക്കുന്ന ഒരു കടയാണോ മാഡം വിളിക്കാൻ പറയുന്നത്? ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാനാരാണെന്നു? ഓൾ കേരള പെട്ടിക്കട അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒന്നുമല്ല ഞാൻ. പക്ഷെ ഇതുപോലെ തനീതിയും അക്രമവും എവിടെ കണ്ടാലും അത് ചോദിക്കുന്ന ഇവരെ പോലത്തെ സാധാരണ ഇന്ത്യൻ പൗരൻ തന്നെയാണ് ഞാൻ. വിളിക്കേ വിളിക്കേ, പോലീസിനെ വിളിക്കേ, പോലീസ് വരട്ടെ, ഈ ജനങ്ങളെ മുഴുവൻ അവർ തല്ലിച്ചതക്കട്ടെ, ക്രമസമാധാനം ഇവിടെ തകരട്ടെ. ഇതൊക്കെയല്ലേ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ? പക്ഷെ ഇതൊക്കെ ചെയ്തിട്ട് മാഡം ഇവിടെ ഒറ്റയ്ക്ക് കാറി കയറി പോകും തോന്നുന്നുണ്ടോ? വിടില്ല ഈ ജനങ്ങള്. ആ മതി മതി മതി, അതുകൊണ്ട് മാഡം ഒരു കാര്യം ചെയ്യും. ഇതുപോലത്തെ പെട്ടിക്കടകളില്ലാത്ത സ്ഥലം നോക്കി തപ്പി കണ്ടുപിടിച്ച് വീതി കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഗവൺമെന്റിനോട് പറഞ്ഞ് പുതിയ റോഡ് വെട്ടാൻ പറ മാഡം. മാഡം, അന്തരീക്ഷ അത്ര പന്തിയല്ല, മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം. ഈ ഷോക്ക് അടിപ്പിക്കുന്ന ലാത്തേക്ക് കൊണ്ടുവരണ്ടേ സാറേ? എന്നിട്ട് വേണേ എനിക്ക് ഷോക്ക് അടിക്കാൻ പോറോ. കട വേണമെങ്കിൽ ഞാൻ പൊളിപ്പിച്ചുതരാം. എന്നെ കുറിച്ച് നല്ല റിപ്പോർട്ട് എഴുതി അയച്ചാ മതി. എന്റെ അമ്മോ സർക്കാരിന്റെ പെട്ടിക്കിടക്ക് താലി കെട്ടണ. താലിയല്ലടാ ഇത്, പെട്ടിക്കിടക്കുള്ള കൊലക്കയറാ. കൊലക്കയറാ? സർക്കാരല്ലേ കടക്കാരനോട് ന്യായം പറഞ്ഞത്? കേസിൽ കിടക്കുന്ന കട ആർഡിഒ പൊളിച്ചു മാറ്റിയാൽ നാളെ അവൾ കോടതിയോട് സമാധാനം പറയേണ്ടി വരും. അതോടെ ആർഡിഒയുടെ ചീട്ട്. I don't want to any explanation. Sir, ningal oru strict aaya officer aanu, bold aanu. I agree, but this is too much. Dispute ulla oru sthapanam adu pettikadayo 5 star hotel aayikotte, idinte peril naale oru issue undayal njan government nodu samadhanam parayum. Hey Kamin sir. Yes. Oru satyam thoranu parayadirikkan pattilla sir, adu konda vannathu. ഇന്നലെ രാത്രി ഏകദേശം ഒരു 10-10 മണിയായി കാണും എന്റെ വീടിന്റെ കഥകളിൽ ഒരു മുട്ടൽ. കഥകൾ തുറന്നു നോക്കിയപ്പോൾ വെള്ള സാരി ഉടുത്തൊരു സ്ത്രീ, ഞാൻ ആദ്യം വിചാരിച്ച എക്ഷിയായിരിക്കുന്ന, നോക്കിയപ്പോ നമ്മുടെ ആർഡിഒ. പറയട്ടെ, ഇവര് കരഞ്ഞ് എന്റെ കാല് പിടിച്ചു. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. പോലീസിൽ അറിയിച്ചാൽ ക്രമസമാധാനം തകരും. ഇനി ചെവിയറിയാതെ പെട്ടിക്കട എങ്ങനെയൊന്ന് പൊളിച്ചേരും. പ്രതിഫലമില്ലാതെ ഇന്നേ വരെ ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല. പൊളിച്ചാൽ എന്നെ കുറിച്ച് നല്ല റിപ്പോർട്ട് എഴുതി തരാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആ കട എടുത്ത് ഞാൻ പള്ളിയിലേക്ക് കളഞ്ഞു. ഓഹോ, അപ്പൊ ആർഡിഒ കള്ളവും പറയല്ലേ? എങ്കിലും ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടൊരു കാര്യം പറഞ്ഞോട്ടെ. കഥക തുറന്നപ്പോ നിലത്ത് പാമ്പ്. ഇത്രയും
Exactly what happened, Sandhya? കിട്ടിയാ കിട്ടിയാ എന്താ എന്ത് പറ്റി ഓഫീസിനകത്ത് പാമ്പ് പാമ്പോ മേഡം തുറക്കരുത് ഓഫീസിനകത്ത് പാമ്പാ അയ്യോ അന്ന് നീ കുളിമുറിയിലെ ആർഡിയോനെ അങ്ങനെയല്ലേ കണ്ടത് സാരി ഉടുപ്പിച്ച ആർഡിയോനെ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ കണ്ട അത് ശരി അപ്പൊ ഇയാൾ ഇത് കരുതിക്കൂട്ടി ചെയ്യേണ്ടതാണല്ലേ മാഡത്തിന് പാമ്പിനെ പേടിയില്ലെന്ന് കരുതി ഇവർക്കൊന്നും അങ്ങനെയല്ലല്ലോ ഒരു പാമ്പായിരുന്നെങ്കിൽ ഞാൻ മാത്രം മതിയായിരുന്നു ഇതിപ്പോ വീട് മൊത്തം പാമ്പുകളല്ലേ ചാമി ഇതെന്നെ പാമ്പ് ചാമി വെള്ളിക്കട്ട ഇല്ലേ ചാമി തങ്കി പറയും ഇല്ലേ ചാമി ഏനൈത്തണ്ട ഇല്ലേ ചാമി എട്ടടി വീര ഇല്ലേ ചാമി പന്ത്രണ്ടടി വീര അതെന്നാ ചാമി എട്ടയുടെ അപ്പൻ ഇത് ആർ ഡി ഒ ഓഫീസോ അതോ സ്നേക് പാർക്കോ കംപ്ലീറ്റ് പാമ്പുകൾ പിടിച്ചിട്ട് മാഡം അകത്ത് കയറിയാ മതി സമയം മോശമാണെങ്കിൽ നിർപൊലി അടിച്ചാലും മതി എന്നല്ലേ പാമ്പിനറിയില്ലല്ലോ ഐ എ എസ് കാര്യാന്നുള്ള കാര്യം മോനിനി കുറച്ചേരെ റെസ്റ്റ് ചെയ്യ ഞങ്ങള് പോയി ബാക്കി പാമ്പുകളെ കൂടെ പിടിക്കട്ടെ എത്താ മേലേതാ പോലീസിനെ വിളിച്ച് ഫോൺ ഓഫീസറെത്തണം മേഡം പാമ്പ് കേറി പോടോ യെസ് മാഡം എവിടെയാണ് മാഡം അകത്തുണ്ട് സാറാത്ത് പാമ്പുണ്ടെങ്കിൽ വലിഞ്ഞു ഒരു മൂർഖൻ പാമ്പല്ലേ ഞാൻ ഒറ്റയ്ക്ക് അവസാനത്തെ പാമ്പിനെ പിടിച്ചു സാർ അവസാനത്തെ പാമ്പാണെന്ന് മനസ്സിലായി ചോദിച്ചോയിക്കോളൂ താനാരുടെ പാമ്പാട്ടിയോ പാമ്പിനെ പിടിക്കാനുള്ള അധികാരം തനിക്ക് അറിയാൻ തന്നു അതിനുള്ള നിയമം ഉണ്ട് പോലീസുണ്ട് കേരള പോലീസിന് പാമ്പ് എടുത്തോണ്ടൊന്നും ഇപ്പഴാ സാർ അറിഞ്ഞു സാർ ഇത് എന്റെ വീട് എന്റെ പറമ്പ് ഒരു പാമ്പിനെ പിടിക്കാനുള്ള അധികാരം എനിക്കില്ലേ എടോ ഇത് റിസീവർ ഭരണം നടത്തുന്ന സ്ഥലമാണ് ഇവിടെ കരിയർ പരിപാടിക്കുന്നത് അറിയില്ലേ എടോ ഇതിനകത്ത് ഞാഞ്ഞുള പോയാലും മാഡം സമാധാനം പറയണം ഇത് ഞാഞ്ഞുള്ളില്ലല്ലോ മൂർഖ പാമ്പ മേലാൽ ആർഡിയോയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു പാമ്പിനെ താൻ പിടിച്ചാൽ ഒരു നല്ല കാര്യം ചെയ്യാന്ന് പറഞ്ഞാലും സാറ് സമ്മതിക്കില്ലല്ലോ ശരി പാമ്പിനെ പിടിക്കാൻ പറ്റില്ല അത്രയേ ഉള്ളൂ ആർഡിയോ ആയി ആർഡിയോടെ പാമ്പായി ഇതിനെ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചേക്കട്ടെ ഷംസു എല്ലാ പാമ്പിനെ പെരക്കകത്തേക്ക് തുറന്നുവിട് സർക്കാർ ഓഫീസിൽ നിന്ന് ഒരു സാധനം എടുത്ത് മാറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല എടുത്ത സ്ഥലത്ത് തന്നെ ഒപ്പിച്ചിട്ടുണ്ട് മാഡത്തിന്റെ മേശപ്പുറത്ത് എന്താ അവിടുന്ന് മാറ്റണോ എന്നാ അലമാരിൽ വെക്കാൻ പറയാം അതിനെ അവിടുന്ന് മാറ്റി അവിടെ ഉള്ളവരെല്ലാം പുറത്തിറക്കില്ലെങ്കിൽ തന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും അതിനൊന്ന് മാറ്റി തരൂ ഏതിനെ ഇപ്പത്തോണ്ട് വെച്ചല്ലേ സാധനം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ പകത്തോണ്ട് വെച്ചത് ആളുകൾ പുറത്ത് നിൽക്കുക ഡ്യൂട്ടിക്ക് നിങ്ങൾ പറയുമ്പോ പറയുമ്പോ പറയുന്നത് പോലെ ചെയ്യാൻ ഞാനെന്താ നിങ്ങളുടെ വാലിയക്കാരനെന്ന് വിചാരിച്ചോ കുറച്ചു മുമ്പ് നിങ്ങളൊക്കെ എന്താ വിളിച്ചത് പാമ്പാട്ടി അത് പാമ്പാട്ടി എന്നല്ല പാമ്പിന്റെ ഓണർ എന്നാ ഉദ്ദേശിച്ചത് തൊപ്പി പോണ കാര്യമാണ് ഈ തൊപ്പി പോയ പോട്ടെ പുതിയ ഞാൻ മേടിച്ചു തരാം കൂടി പോയൊരു 15 രൂപ വരും എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു കരിയില പറക്കാനുള്ള അനുവാദം പോലും എനിക്കില്ലെന്ന് കുറച്ചു മുമ്പ് നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഒരു ഞാനുള്ള പിടിക്കണമെങ്കിൽ ആർഡിയോടെ പെർമിഷൻ വേണം നിങ്ങൾ പറഞ്ഞില്ലേ എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് എനിക്കൊരു മരം മുറിക്കാൻ വയ്യ ഒന്ന് പാട്ട് പാടാൻ വയ്യ മനസ്സമാധാനം ഒന്ന് സ്മോൾ അടിക്കാൻ വയ്യ ഇതേ റിസീവർ വയ്ക്കുന്ന വീടല്ലേ അവർക്കല്ലേ ഇവിടെ പരമാധികാരം ആർഡിയോ എന്ന് പറയട്ടെ അപ്പൊ പാമ്പിനെ പിടിച്ചു തരാം അല്ല വാടാ പോലീസ് സോറി മാഡം നേരിട്ട് പറഞ്ഞ അയാളെ എടുത്തുകൊണ്ട് പോവും ആളുകളൊക്കെ ഡ്യൂട്ടി കയറാതെ നിൽക്കല്ലേ എന്നെ എന്തിനാണോ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഒരു കാര്യമില്ലായിരുന്നു മിസ്റ്റർ മുകുന്ദൻ മാഡം പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം മിസ്റ്റർ മുകുന്ദൻ ആ പാമ്പിനെ എങ്ങനെയെങ്കിലും പിടിച്ചു തരുമോ എന്നല്ലേ പെണ്ണിന്റെ മനസ്സല്ലേ ഐ ജി ആയാലും കളക്ടർ ആയാലും പോയാൽ എവിടം വരെ പോകുന്നു ഞങ്ങൾക്ക് അറിഞ്ഞൂടെ മര്യാദക്ക് ഞാനതിനെ പിടിച്ചോണ്ടിരുന്നില്ല അപ്പൊ പോലീസായി പട്ടാളമായി ഇതിന്റെ വല്ല കാര്യമുണ്ടായിരുന്നു മാഡം എന്റെ വീട്ടിലൊരു അതിഥിയായിട്ട് വന്നിട്ടുള്ള ആളല്ലേ അപ്പൊ മാഡത്തിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യേണ്ട എന്നൊരു കടമയും കൂടിയല്ലേ ഞാൻ നോക്കട്ടെ നിങ്ങളുടെ നോട്ടം കണ്ടാത്തൊന്നും ഞാനിതെന്തോ പാമ്പുകാരനായിട്ട് നേരത്തെ പറഞ്ഞുറപ്പിച്ച് പാമ്പൊന്നിന് 500 രൂപ എന്നേക്കാന്ന് പറഞ്ഞ് 2000 രൂപ കൊടുത്ത് 4 പാമ്പിനെ പിടിച്ച് അകത്തേക്കിട്ടാന്ന് നിങ്ങൾക്കറിയാമോ ഈ പറമ്പിലേ പണ്ട് പാമ്പും ഭദ്രാളിയൊക്കെ ഉണ്ടായിരുന്നതാ പാമ്പത്തിൽ ലേറ്റായിട്ട് വന്നു മാത്രം ഭദ്രാളി ഒരു കാര്യം ചെയ്യാം ആർഡി ഒരു കാര്യം ചെയ്യിച്ചല്ലേ ഞാൻ നോക്കട്ടെ പ്ലീസ് 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 ഞാനെന്താ ഇതിനെ പിടിക്കായിരുന്നറിയോ പിന്നെ ഈ ആർഡിയോന് ഇത് തന്നെ പണിയാവും ഇവിടെ ആണെങ്കിൽ പാമ്പ് ഒരുപാടുള്ള സ്ഥലമാണ് പിന്നെ നമുക്ക് വേറെ പണിക്ക് പോകാൻ പറ്റില്ല ഞാൻ വിചാരിച്ച സാറിന് പാമ്പിന് പേടിയാണ് എന്തേ പാമ്പിനെ പേടിയാണ് എനിക്ക് പേടിയാണെന്ന അയ്യടാ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കോട്ടേജിൽ ചെന്നപ്പോ ഒരു വെള്ളിക്കെട്ടൻ അവിടെ നിന്ന് ഡാൻസ് ചെയ്യണ് ഞാൻ ഈ വടിയം കെടുത്ത് ദൂരെ കളഞ്ഞു എന്നിട്ട് ചൂണ്ടാണി വിരലുകൊണ്ട് അവനെ പൊക്കി എടുത്ത് ലജ്ജാവതെ വടിയവനാണ് ഞാൻ പിന്നെ അല്ലേ മൂർക്കാൻ അടികേറടാ
കാദർബായി അയച്ചാള മലയാളിയ ഇവൻ മുകുന്ദൻ ശ്രീമംഗലത്തിന്റെ ഏക അവകാശി ഇപ്പോ എന്റെ കണ്ണിലെ കരടും ഇവൾ സന്ധ്യ സ്ഥലത്തെ ആർ ഡി ഒ എനിക്കെതിരെ പടം നയിക്കുന്നു എന്റെ എസ്റ്റേറ്റിൽ ഇൻസ്പെക്ഷൻ വേണ്ടിയിട്ട് നാളെ ഇവിടെ പോകും പക്ഷേ അവിടെ എത്തരുത് മുകുന്ദൻ അവളെ കൊല്ലണം മനസ്സിലായില്ലേ ഇവർ തമ്മിൽ ഇപ്പൊ വലിയ ശത്രുതയില്ല ഈ സമയത്ത് ഇവിടെ ആര് കൊന്നാലും അത് അവന്റെ തലയിൽ വരും അല്ലെങ്കിൽ വരുത്തും ഇവരെ രണ്ടുപേരെയും സ്പോട്ടിൽ ഞാൻ എത്തിക്കാം നീ നാളെ രാവിലെ 10 മണിക്ക് നമ്മുടെ കൂമൗണ്ട് എസ്റ്റേറ്റിൽ എത്തണം എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഇവനും കൂട്ടിലുണ്ടാവും ബാക്കി കാര്യങ്ങൾ ഇവൻ പറഞ്ഞുതരും അത്രേ ഉള്ളോ എന്നാ പിന്നെ നാളെ കാണാം രാജേന്ദ്ര ഞാനില്ലെന്ന് കരുതി ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല മാഡത്തിന്റെ കാര്യം പ്രത്യേകം നോക്കിക്കോണം എനിക്കറിയാം എന്നാ ശരി മാഡം അത് പ്രശ്നമല്ല ഡ്രൈവർ നമ്മുടെ ആളാ ആദ്യയുടെ കാർ വഴിതെറ്റിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യാ ഒന്ന് നിർത്തണേ ആർഡിയോടെ കാറ്റും പോയോ രണ്ടുപേരും പഞ്ചറാ സാർ സ്റ്റെപ്പിനി ഒന്നേ ഉള്ളൂ എങ്ങോട്ടാ പോകേണ്ടത് ഫോറസ്റ്റ് ബംഗ്ലാവിലേക്ക് ഇൻസ്പെക്ഷനാ നന്നായി നേരെ അരുവ് പിടിച്ചങ്ങ് നടന്നാ മതി ഭാഗ്യത്തിന് പുലിയൊന്നും പിടിച്ചില്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോ എത്താം ഇരിട്ടി എവിടെയൊക്കെ ആന ഇറങ്ങും അഥവാനി വഴിക്ക് വല്ല ഒറ്റേനെ കണ്ട പറഞ്ഞാ മതി ഈ സ്ഥലത്ത് ആർഡിയോ വന്ന് അത് വഴിമാറി തരും ഒരു മിനിറ്റ് സാർ മാഡം ഇദ്ദേഹത്തോടൊപ്പം പോകുന്നത് നല്ലത് വണ്ടി ശരിയാക്കി ഞാൻ ഉടനെ അങ്ങ് എത്തിക്കോളാം സാർ മാഡത്തെ കൂടെ എടോ തന്നെ പോലെ തന്നെ മാഡത്തിന്റെ കാരുണ്യം കൊണ്ട് മാസം 10,000 ഉലുവ മേടിച്ച് ജീവിക്കുന്ന ഒരു സാധാരണക്കാരാണ് ഞാനും മാഡത്തിന്റെ പൊക്കെടുത്തെനിക്ക് വണ്ടിക്കകത്ത് കയറ്റാൻ പറ്റില്ലല്ലോ അവരായിട്ട് കയറി ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോട്ടെ മാഡം പ്ലീസ് പുറകിലിരുന്ന് തന്നെ ഡ്രൈവർ ആക്കണം എന്താ കാര്യം ഹലോ ഓഹ്
മനുഷ്യനത്തിൽ നന്നായിട്ട് ജീവിക്കാന്ന് വെച്ചാൽ അതിനെ ഇവര് സമ്മതിക്കില്ല എന്ന് വെച്ചാൽ കഷ്ടം തന്നെ. ആർഡി ഒത്തിരി നേരം മാറിയെന്നു ഇവരുടെ കാര്യം അതർവൈസ് എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ പൂർണ്ണ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിരിക്കണം. അറിയില്ല മാഡത്തിന് നടക്കാൻ പറ്റുമോ? ഇതെന്താണ് മൂത്രോ? ഓ
ಸೈ ಮಗು ಸ್ವಲ್ಪ ಆರಾಮ ಚನ್ನ ಊಟ ಮಾಡ ನಿದ್ರೆ ಬೇಕೋ ಇಲ್ಲೋ ಅಲ್ಲಿ ಗುಕ್ಕುಲ್ ರೀ ತೊಂದರೆ ಮಾಡಾದ ಬೇಕಾ ಹಾ ಬಲ್ಲ ಬಲ್ಲ ಓ ಹೈ ಭಾರ್ಯ ಕೋ ಹೇಳೇಲು ಹಾ ಇಲ್ಲಿ ದಿಸ್ಕೋ ಭಾರ್ಯ ನಿದ್ರೆ ಹೋತೇನು ಅಭಿದಿನ ಗೆದ್ದಾಯಿ ಬೆಲ್ಲು ಬೆಲ್ಲು എന്താ പറഞ്ഞ ഭാര്യ തെണ്ടി അവര് പറയുന്ന പോലെ മനസ്സിലായോ നമ്മള് ഭാര്യ ഭർത്താക്കന്മാരാണെന്നാണ് അവര് വിചാരിച്ചിരിക്കുന്നത് ഇനിയിപ്പോ ഏതായാലും ഇവിടുന്ന് പോകുന്നത് വരെ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അയ്യോ ഇതെന്ത് പറ്റി പേടിക്കരുത് പേടിക്കരുത് അങ്ങനെ എടുക്കരുത് എടുക്കരുത് കാവരുന്നേ എടുക്കരുതേ അറിയില്ലല്ലോ ആർ ഡി ഒ ആണെന്നുള്ള കാര്യം ഇതെന്താണത് അട്ടകളുടെ സംസ്ഥാന സമ്മേളനം അതെ ഇത് കണ്ട താൻ എന്താ അങ്ങോട്ട് നോക്കണത് മോത്തേക്ക് നോക്കണോ ഒന്ന് കുളിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ കുളി കുളി സോപ്പൊക്കെ ഇങ്ങനെ തേച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുളിക്കില്ലേ അതെങ്ങനെയാ ദേഹത്ത് വെള്ളം വീണാലേ കുളി എന്താണെന്ന് മനസ്സിലാവൂ നാട്ടിലേക്ക് ഒന്ന് ഫോൺ ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ചങ്ങാതി ഫോൺ ഫോൺ ഇങ്ങനെ കുത്തി കുത്തി വിളിക്കില്ലേ ഹലോ ശവം എന്റെ കാര്യം കുഴപ്പമില്ല അകത്ത് കിടക്കുന്നത് ആരാണെന്ന് അറിയാമോ ആർ ഡി ഒ കൊടും കാടായാലും ആർ ഡി ഒന്റെ പവർ ഒരു പവർ തന്നെ കുറച്ചും കൂടി നേരത്തെ മുതൽ ഡീസന്റ് ആയിട്ട് പെരുമാറായിരുന്നു ഹലോ നിക്കു 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 അവിടെ നിക്കണോ നിക്കണോ ഇവരുടെ ഭാഷയിൽ ആർ ഡി ഒ എന്ന് പറഞ്ഞാൽ കപ്പ മരച്ചിന് കിഴങ്ങാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയി ആർ ഡി ഒക്ക് വിശക്കുന്നു കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് കൊടുന്നിരിക്കുന്ന സാധനം കണ്ടില്ലേ വേണോ കുറച്ച് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആർ ഡി ഒ ഒന്നും കഴിക്കില്ലെന്ന് ഓ കപ്പ കടിച്ച് കൊല്ലി ഞാൻ വിശന്നിട്ട് വയ്യല്ലോ ഊണ് കഴിക്കണം എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഊണ് 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 അരി 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 അങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കലത്തില് ഇതിനകത്തിട്ടിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ തീകത്തിച്ച് കളകളകളകളാന്ന് ഇതിങ്ങനെ ഇളക്കി ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ ക്ലങ് ക്ലങ്ങനെ ചോറ് ചോറ് അത് തന്നെ വിശന്നിട്ട് വയ്യ വേഗം പോയിട്ടുണ്ടോ വേഗം വേ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴേക്കും ആയുസിന്റെ പകുതി പോവും നമുക്ക് എന്തായാലും കൈ കഴുകുന്നു വൃത്തിയാവാം കൈ കഴുകിയിരുന്നോ തിരിച്ചു വരുമ്പോ മൂക്കൂട്ട തിന്നാളെ കൊണ്ടുത്തരാന്ന് പറഞ്ഞാണ് സർക്കാർ പോയത് എന്നിട്ട് ഇപ്പൊ സമയം എന്തായി സർക്കാരോടെ പോയേക്കാണ് വേറെ എവിടെ പോവാൻ ആ നമ്പ്യാർ സാറിന്റെ വീട്ടിൽ കാണും സർക്കാർ ഇപ്പൊ സ്കോച്ചും ചൈനീസ് ഫുഡും ഒക്കെ ആയിട്ട് നല്ല സെറ്റപ്പിലായിരിക്കും നമ്മള് കൈ കഴുകിയത് വെറുതെ നിന്റെ കാശ് വല്ലതും ഉണ്ടാടാ എന്റെ കാശ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ അറിയിക്കാതെ ഞാൻ കടയിൽ പോയി വല്ലതും കഴിച്ചേനെ വെറുതെ അല്ല നീ ജയിലായത് ഭാഷയല്ല പ്രശ്നം നമ്മളത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം എന്ത് ഭാഷയായാലും മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവണം അത്രേ ഉള്ളൂ ആർ ഡി ഒക്കെ ചോറും സാമ്പാറും വേണമെന്ന് ഞാൻ പുല്ലുപോലെയല്ലേ പുള്ളിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് അരി ഇങ്ങനെ കഴുകി വെള്ളത്തിലിട്ട് അതിങ്ങനെ തിളച്ച് ചോറായി വരുന്ന ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ക്ലങ്ക് ക്ലങ്ക് ആർ ഡി ഒന്ന് ചിരിച്ചു കണ്ടല്ലോ ഇതൊന്നും ഐ എ എസിനോ ഐ പി എസിനോ പഠിച്ചാ കിട്ടില്ല ജീവിതത്തിൽ അനുഭവം വേണം ഇത്ര പെട്ടെന്ന് ആവുമെന്ന് കരുതിയില്ല അരി എന്താ ചെമ്പാവരിയാ അതല്ല അരി ബസുമതിയാ നിന്റെ അമ്മൂമ്മയുടെ 16 യന്ത്രം നീ കൊണ്ടുവാ ബസ്നട്ട് മനുഷ്യൻ അയ്യേ ഇതെന്താത് ചോറു 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 അല്ല ഞാൻ ചോദിച്ചത് ചോറു ചോറുവാ ഇതെന്താണെന്ന് ചോറു ചോറു അയ്യോ ഇത് എന്താ ജോറു 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 ഓ ഹോയ്
ആർ ഡി ഒ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാഷയിലെ കപ്പ മരച്ചീനി ചേന ചേമ്പ് ആ ഒരു വിഭാഗം. ചോറ് ഊണെന്നൊക്കെ പറഞ്ഞാൽ മൂർക്കൻ ചേര അണലി വെമ്പാല അങ്ങനെ ഒരു വിഭാഗം. ഇത്ര കഷ്ടപ്പെട്ടാൽ എന്റെ ഭാഷ പഠിച്ചെടുത്തില്ലേ? പണ്ട് എന്റെ കൂടെ ജയിലിൽ ഒരു ചേരവാസം ഉണ്ടായിരുന്നു. പോലീസുകാർ ഇടി കൊണ്ടുതന്നെ അവ സ്ഥിരം തിന്നുന്നതാ. ഉപ്പുമ്പളൊക്കെ കൂട്ടിയടിച്ച ബെസ്റ്റാന്ന് കേക്കണേ, ട്രൈ ചെയ്യുന്നോ? അയ്യോ അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ, അല്ലെങ്കിൽ തന്നെ ചേരയും മൂർക്കനൊക്കെ ആരെങ്കിലും തിന്നു. ഓ ഗർഭം, അവർ ചോദിക്കുന്ന കേട്ടില്ലേ ഗർഭമാണോ എന്ന്? നമ്മൾ കുറച്ചു നേരല്ലേ കാട്ടി കഴിഞ്ഞുള്ളൂ, അതിനുള്ള ഒരാൾക്ക് ഗർഭം ഉണ്ടാവുമോ? അല്ലെങ്കിൽ തന്നെ അവളാരെ മുനികിനിയോ ദർഭമുന കൊണ്ട് ഗർഭം ഉണ്ടാവാൻ? എന്ത് പറഞ്ഞല്ലേ ശവങ്ങള്, ബിസിനസ് വയ്യ, തിന്നാനത്തിൽ ചോറെങ്കിലും കിട്ടുവോ? ജോറു ജോറു വേണ്ട, അത് വേണ്ട. കപ്പയോ മരച്ചിനിയോ എന്തെങ്കിലും, അതിനെന്താ എന്താ? ആർഡിയോ ആർഡിയോ, അത് തന്നെ, അത് കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുവാ. ഓ ആഹാ, എന്ത് നല്ല ആളുകള്. ഇവരെയൊക്കെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ നല്ല ബെസ്റ്റ് വൃത്തികെട്ട ആൾക്കാരേക്ക് മാറ്റായിരുന്നു എന്നെ പോലെ. നമ്മൾ ദമ്പതികളാണെന്നല്ലേ അവർ വിചാരിച്ചിരിക്കുന്നത്? അതിനൊന്നുമില്ല, എനിക്ക് പുറത്ത് കിടക്കാനൊന്നും പറ്റില്ല. പുറത്ത് നല്ല മഞ്ഞ, പകല് മുഴുവൻ ദേഹം നനഞ്ഞിട്ട് എന്താ പറയാ, 10-30 വർഷക്കാലം ഞാൻ ജയിലിൽ ഒറ്റയ്ക്കായിരുന്നു. ഇവിടെ പോ, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പുറത്തുപോയി ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് പകരം ഞാൻ അവിടെ പോയി കിടന്നോളാം. അവിടെ പോയിട്ട് എന്താ പറയാൻ പോണേ? അവിടെ പോയിട്ട് എന്താ, ആദ്യമൊക്കെ തനിയെ കിടക്കാൻ പേടിയാണ്, അതുകൊണ്ട് കൂട്ടിന് ഒരു ഒരു എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കും. നേരത്തെ ചോറ് വേണമെന്ന് പറഞ്ഞപ്പോ അവര് ചേരയല്ലേ കൊണ്ടു തന്നെ, ഇനിയിപ്പോ പെണ്ണിനെ വേണമെന്ന് പറയുമ്പോ അവരൊരു പെരുമ്പാമ്പിനെ കൊണ്ടുതരും. നോക്കാം. അതെ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കാം. എന്നൊട്ടും പേടിയില്ലേ? ഇല്ല. മാത്രമല്ലേ
ദൈവമേ, എന്റെ മോക്കൊന്ന് വരുത്താതിരുന്നാ മതിയായിരുന്നു. ഭാനുമതിയോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതെങ്ങനെയാ വാസു, ഈ അവസരത്തിൽ അതൊക്കെ പറയാമോ? മാഷ് വിഷമിക്കണ്ട, അവക്കൊന്നും വരില്ല. എന്നാലും ഞങ്ങളെ വിട്ടു പോയല്ലോ, അവസാനമായിട്ടൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ. അവസാനമായിട്ട് കാണാനല്ല നമ്മള് പോണത്. അയ്യോ അയ്യോ, കത്തിൽ പറയുന്ന മൂന്ന് പേര് ഇവര് തന്നെയായിരിക്കും ഉറപ്പാ സാറേ. മരിച്ചു എന്നറിഞ്ഞ സന്തോഷം ഇവര് കാണിക്കുന്നത്. അയ്യോ അയ്യോ, എന്നാലും എന്റെ ആർ ഡി എവിടെ നോക്കട്ടെ, ഇത് വേറെ ആർ ഡി ഓ സർക്കാർ വേടാ. സർക്കാരിന്റെ മുടി വനത്തിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ തന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. അത് പിന്നെ സർക്കാർ വനത്തിൽ ഡെഡ് ബോഡി എന്ന് കേട്ടപ്പോ ഞാൻ തെറ്റി മനസ്സിലാക്കിയത് സർക്കാർ വനത്തിൽ ഡെഡ് ബോഡി ആയി കിടക്കുന്നു. താൻ എന്തിനാണോ ഡെഡ് ബോഡി കണ്ടപ്പോ ചിരിക്കാൻ പോയത്? അതല്ലേ പോലീസ് കൂടുതൽ സംശയം. ഞാൻ ചിരിച്ചപ്പോ നിങ്ങൾ ചിരിച്ചില്ലേ? രക്ഷപ്പെട്ടെന്ന് എന്തിനാണോ പറഞ്ഞത്? അത് ആർ ഡി ഓ സർക്കാരിന് രക്ഷപ്പെട്ടു ആ സന്തോഷത്തിൽ. താൻ എന്തിനാണ് ജീപ്പിൽ വെച്ച് ഞങ്ങൾ ജയിലിലാണെന്നും പരോളിൽ ഇറങ്ങാന്ന് പറഞ്ഞു? എന്തിനാണോ അത് പിന്നെ ഞാൻ അതുകൊണ്ട് നാലടി കൂടുതൽ കിട്ടി. നിങ്ങൾ പരോളിൽ ഇറങ്ങിയതല്ലെന്ന് തിരുത്തി പറയണോ? ആ തിരുത്തി പറയലൊക്കെ പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണിച്ചുതരാം. സുന്ദരേഷ് സാർ വിളിച്ച് പറഞ്ഞോണ്ട് തൽക്കാലം വെക്കോ. അവര് രണ്ടുപേരും തട്ടിപ്പോയി എന്നുള്ളത് ഉറപ്പാ മുരളി സാറേ. 10-2000 അടി താഴ്ചയിലേക്കല്ലേ വീണത്? ആന വീണാ പോലും പൊടി കിട്ടൂല. പോലീസും പട്ടാളവും ഒക്കെ അടിച്ചു പെറക്കിട്ടും വല്ലത് കിട്ടിയോ? വെള്ളച്ചാട്ടത്തിലോ മറ്റോ ആണ് വീണതെങ്കിൽ നേരെ കടലിലോട്ട് തന്നെ. മുരളി സാറേ, ഞാനൊരു സത്യം പറഞ്ഞ സാർ ഞെട്ടരുത്. ആ ശ്രീമംഗലത്തിന്റെ ഇനിയുള്ള റിസീവർ നിങ്ങളാ. ഞങ്ങളോ? ആ ഇതാ പറഞ്ഞത് ഞെട്ടരുതെന്ന്. സാറ് സാറിന്റെ അച്ഛനോട് പറഞ്ഞ് എല്ലാം തിരികെ പിടിക്കണം, എന്നിട്ട് നിങ്ങൾ ഭരിക്കണം. ആ ആർ ഡി ഒ നിങ്ങൾക്കെതിരെ എന്തുമാത്രം തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അതൊക്കെ കോടതി ചെന്ന പ്രശ്നമാവും. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഗവൺമെന്റിന് അധികാരം ഞങ്ങൾ ഏൽപ്പിക്കില്ല. ഏതെങ്കിലും പുതിയ ആർ ഡി ഒക്ക് അധികാരം കൈമാറും. അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഇനി ആര് റിസീവർ ആയിട്ട് വന്നാലും സാറിന്റെ അച്ഛൻ അവരെ വീഴ്ത്തിക്കോണം. നമ്മുടെ ഭാസ്കരൻ സാറിനെ വരുത്തിയാലോ? ഏത് ഭാസ്കരൻ? ലോകത്ത് ആദ്യമായിട്ട് കള്ളത്തടിവെട്ടും വനം കയ്യേറ്റവും കണ്ടുപിടിച്ച സാറേ. ഓ, നമ്മുടെ ഫോറസ്റ്റ് ബാസി. അത് തന്നെ. അങ്ങേര് വന്ന നിർത്തി വെച്ചിരിക്കുന്നതിന്റെ രണ്ടാമത്തെ നിലയുടെ പണി വീണ്ടും തുടങ്ങായിരുന്നു. വേലായുധം പറഞ്ഞാലും കാര്യമുണ്ട്. ദൈവം സാറിന്റെ കൂടെയാ. സാറ് വിചാരിച്ച ഇപ്പൊ എന്ത് നടക്കും? അതിനവര് മരിച്ചുപോയെന്നുള്ളതിന് തെളിവൊന്നുമില്ലല്ലോ. ഒന്നും രണ്ടും അല്ലല്ലോ സാറേ, ദിവസം മൂന്ന് കഴിഞ്ഞില്ലേ? ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും വിവരം കിട്ടൂലേ? ദൈവശിക്ഷ. നിരപരാധികളായ നമ്മളെ ദ്രോഹിച്ചില്ലേ, അതിന് ദൈവം കൊടുത്തതാ. ഞാൻ നാളെ റവന്യൂ മിനിസ്റ്റർ കാണാൻ പോകുന്നുണ്ട്, വേറെ ആവശ്യത്തിന്. അപ്പൊ ഇതും പറയാം. അങ്ങനെയാണെങ്കിൽ സാറിനെതിരെ അവര് ശേഖരിച്ചിട്ടുള്ള എല്ലാ ഫയലുകളും ഞാൻ കൊണ്ടുവന്ന് തരാം. സാറിന്റെ കീഴിൽ ജോലി ചെയ്യണമെന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ് സാർ. താൻ പോയി ഫയൽ കൊണ്ടു. നമ്പ്യർ സാറിന്റെ ഫയൽ ഇത്രേ ഉള്ളൂ. നോക്കണ്ട, ഇത് വേറെ ഒന്നുമല്ല, കളക്ടറേറ്റ് കൊടുക്കാനുള്ളതാ. അവരെ ശ്രദ്ധിക്കണ്ട, മാഡം പോയിക്കോളൂ. മാഡം വന്നേ. മാഡം വന്നു. സർക്കാർ ഇത് എവിടെ? സർക്കാർ എന്ത് പണിയാ കാണിച്ചത്? ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ല. ഞങ്ങളോടൊന്ന് ഫോൺ ചെയ്തെങ്കിലും പറയായിരുന്നില്ലേ? രണ്ടുപേരും കീരിയും പാമ്പും പോലെ ആയിരുന്നു, ഇപ്പൊ ചക്കരയും പീരയും പോലെ ആയി. കഴുത്തിൽ പൂമാല ഇല്ലാത്തതുകൊണ്ട് രജിസ്റ്റർ മാരേജ് ആയിരിക്കും. നീ എന്ത് മണ്ടത്തരീ പറയണത്? രജിസ്റ്റർ മാരേജ് ആണെങ്കിൽ ഇങ്ങോട്ടല്ലേ വരേണ്ടത്? ഇല്ല, വേഗം രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ നാളെ സർക്കാർ വല്ല മന്ത്രി IMLA ഒക്കെ ആവുമ്പോ പണ്ടൊരു ആദ്യോനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പത്രത്തിന് ന്യൂസ് ന്യൂസ് ന്യൂസ്. പിന്നെ പത്രമായി TV ആയി അതായി ഇതായി അവസരം ഞങ്ങൾക്ക് പുറത്തിറങ്ങിടക്കാൻ പറ്റുമോ? ഇത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കടാ. അങ്ങനെയല്ലേ? ഗുഡ് മോർണിംഗ് സർക്കാരെ. ഗുഡ് മോർണിംഗ് സർ. ഇതെന്താണ് രാവിലെ തന്നെ? സംഗതി സർക്കാരിന് ഗുണമുള്ള കാര്യമാണ്. എനിക്കോ? ആ, അവരെ തട്ടാനുള്ള പരിപാടിയാ. ആരെ? ആർ ഡി ഓനെ. കൊല്ലാനാ? ഏയ്, ഞാൻ ഉദ്ദേശിച്ച അതല്ല, സ്ഥലം മാറ്റം. ഓ, ആര് പറഞ്ഞു? SP ഫോൺ ചെയ്തപ്പോൾ ഒരു ഹിന്റ് കിട്ടിയത്. കാരണം? മിനിസ്റ്ററും കളക്ടറും മറ്റു റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ആ നമ്പ്യാരുടെ പ്രോപ്പർട്ടി വിഷയമായിട്ട് ഒരു ഇൻസ്പെക്ഷൻ പോയിരുന്നില്ലേ? അന്ന് ആർ ഡി ഒ ഫയലുമായിട്ട് മുങ്ങി. ഇടയ്ക്ക് രണ്ടു ദിവസം അവർ എവിടെ ഇരുന്നെന്ന് ഒരു പിടുത്തമില്ല. ഇതുവരെ ഡിപ്പാർട്ട്മെന്റ് കാരണം അറിയിച്ചിട്ടില്ല. ഇത് മറ്റേ ആ നമ്പ്യാർ കാശ് വീശി കാണും. നമ്പ്യാരോട് രണ്ടു ദിവസം ഒരു മാതിരി തെണ്ടിത്തരം പറയരുത്. അല്ലെങ്കിൽ സർക്കാർ പറ ഈ രണ്ടു ദിവസം ആർ ഡി ഒ എവിടെയായിരുന്നു? അത് ആ
ചക്കര കൊടുത്തി കഴിയിട്ട് ആരായാലും നക്കും. താൻ നക്കുവ? ഞാൻ നക്കും. താനെങ്ങനെ നക്കിയായി പോയല്ലോ. ഏതായാലും അവരെ ഇവിടുന്ന് കെട്ടി കെട്ടിക്കണമെന്നല്ലേ സർക്കാരിന്റെ ആവശ്യം? അത് നടന്നില്ലേ? അപ്പൊ ചെലവപ്പഴാ. സത്യം പറയാലോ മണി, നിന്നെ പറ്റി രണ്ടു മൂന്ന് ദിവസം യാതൊരു വിവരവും ഇല്ലാണ്ടായപ്പോ എനിക്കത് ഓർക്കാൻ കൂട്ടി വയ്യ. നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം? അല്ല അത് എന്താടാ ആർടിഒക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ആണെന്ന് കേട്ടു. നല്ലതല്ലേ? അല്ല അവരിവിടുന്ന് പോയാ പിന്നെ പോട്ടാ പോയി തൊലയട്ടെ. അതല്ല അങ്കിൾ, അവരാണെങ്കിൽ എനിക്ക് അനുകൂലമായ റിപ്പോർട്ട് എഴുതാൻ സാധ്യതയുണ്ട്. എന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഈ കാണാതായ രണ്ടു മൂന്ന് ദിവസം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അല്ല ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് മിടുക്കൻ, ഞാൻ എങ്ങനെങ്കിലും അവരുടെ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാം. താങ്ക് യു. എന്താടോ ഈ നേരത്ത്? മാഡത്തിന്? മാഡത്തിന്? മാഡത്തിന് തീരെ സുഖമില്ല. നല്ല പനിയുണ്ടല്ലോ. ലെപ്റ്റോസ്പൈറോസിസ് സാധാരണ പനിയാണെന്ന് കരുതരുത്. ഇറ്റ് ഈസ് ടു ഡേഞ്ചറസ്. ലിവർ, കിഡ്നി, ലങ്സ് എന്നിവയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത്. ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ മരണം ഉറപ്പാ. പക്ഷേ ഇവർക്ക് ഇത് വരാൻ ഈ ജോലിയുടെ ഭാഗമായിട്ട് കുറച്ചു ദിവസം കാട്ടിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓ എനിവേ ഷീസ് ഓക്കെ നൗ. രണ്ടു ദിവസം റെസ്റ്റ് എടുക്കട്ടെ, അത് കഴിഞ്ഞപ്പോ Thank you.
എന്ത് ചെയ്യാൻ പോണു? ഞാനാ ഞാൻ ഈ ക്രീമും കൂട്ടി ഊണ് കഴിക്കാൻ പോവാ. മനസ്സിലായില്ലടാ, ഷേവ് ചെയ്യാൻ പോവാ. താടി മീശം കളഞ്ഞ് പള്ളിയിൽ അച്ഛനാ പോവാണോ? ഈ കുറ്റി താടിയും പിരിച്ചു വെച്ച മീശം ഇല്ലെങ്കിൽ സർക്കാർ വെറും സാമ്പാറാ. മനസ്സിൽ പ്രേമം തോന്നു തുടങ്ങിയ ഏത് തൊട്ടും ഡീസന്റ് ആവും. നീ അറിഞ്ഞില്ലേ എന്ത്? ആ ആദ്യോ സർക്കാരിന്റെ മനസ്സിനെ ജപ്പുതിയായിരുന്നു. ആ ആദ്യോട് പ്രേമം മൂത്ത് സർക്കാർ മീശ താത്തും താടി വടിക്കും. നാളെ ആദ്യോന് സർക്കാർ കെട്ടുകയും ചെയ്യും. മറ്റേ ആദ്യോ ഗർഭിണിയാകും. ആദ്യോനെ കെട്ടിയ സർക്കാർ ഒരു കൊലപാതക കേസിൽ ജീവ പറഞ്ഞെന്നും ജയിലും പോകും. അതിന്റെ പിറ്റേ ആദ്യം ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകും. ഈ സമയത്തെല്ലാം നഷ്ടപ്പെട്ട ആദ്യോ കുഞ്ഞിനെ പോറ്റാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും തെണ്ടി തെണ്ടി കുഞ്ഞിനെ വളർത്തും. ആ പെൺകുഞ്ഞ് വളർന്നു വലുതായാൽ ആൽബത്തിൽ അഭിനയിപ്പിക്കാന്നും പറഞ്ഞ് ആരെങ്കിലും കൊണ്ട് പീഡിപ്പിക്കൂടാ. ജയിലിൽ കിടക്കുന്ന സർക്കാർ തന്റെ മകളെ പീഡിപ്പിച്ച 41 പേരുടെ ലിസ്റ്റ് വായിച്ച് ഹൃദയം പൊട്ടി മരിക്കും. പിന്നെ ആരാണ് ഇപ്പൊ യോഗ്യനായി? അബ്ബാസ്, വാർത്തകൾ വിശദമായി. ഇന്റർപോൾ തേടുന്ന അന്തർദേശീയ കുറ്റവാളി അബ്ബാസ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. കോവളത്ത് വെച്ച് പോലീസിന്റെ പിടിയിലായ അബ്ബാസിനെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിനിടയിലാണ് അയാൾ അതിസമർത്ഥമായി രക്ഷപ്പെട്ടത്. പോലീസ് ഊർജിത അന്വേഷണം തുടരുന്നു. ഹലോ, ഹോം മിനിസ്റ്റർ ഓഫീസ് സർ. സർ, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് സർ. അവൻ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലവും പോലീസ് നിരീക്ഷണത്തിലാണ് സർ. സർ, ഓ സർ, അവൻ വിളിക്കാൻ സാധ്യതയുള്ള എല്ലാ ഫോണും ഞങ്ങൾ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. സർ, എനി പ്രോഗ്രസ്? ഐ ആം ട്രൈയിങ് സർ. സൈനിക മേധാവികളടക്കം 4 പേരെ കൊന്ന കേസിൽ ഇയാളുടെ തലയ്ക്ക് ഫ്രഞ്ച് ഗവൺമെന്റ് ഇന്ത്യൻ കറൻസി 1 കോടി രൂപയോളം വിലയിട്ടിട്ടുണ്ട്. ഏറെ നാൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും ഇയാൾ ശിക്ഷ അനുഭവിച്ചു കിടന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാട്ട് യു സേ? നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്നോ? ഇതൊന്നുമല്ല ജയിലിൽ വെച്ച് പറഞ്ഞത്. നാട് ഭരിക്കുന്ന ദാതയാണ്, ഇഷ്ടമാതിരി പണമുണ്ട്, ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് നിന്റെ വീടാണ് എന്നൊക്കെ വീമ്പളിക്കട്ടല്ലേ നീ ജയിലിൽ നിന്നോട് പോന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വേറെ എങ്ങും പോകണ്ട, നേരെ ഇങ്ങോട്ട് വരാനല്ല നീ എന്നോട് പറഞ്ഞത്. അബ്ബാസ് പ്ലീസ്. വേണ്ട, പക്ഷേ നന്ദി വേണം. ജയിലിനകത്തും പുറത്തും എത്ര തവണ നിന്നെ ഞാൻ സഹായിച്ചിരിക്കുന്നു. തലശ്ശേരി കൊലക്കേസിൽ നിനക്ക് വേണ്ടി ഞാൻ പിടികൊടുത്തില്ലേ? എന്നിട്ട് ഇപ്പൊ എനിക്കൊരാവശ്യം വന്നപ്പോ നിന്റെ ഈ പണമില്ല, സഹായിക്കാൻ മനസ്സുമില്ല. ഞാൻ ഈ പറയുന്നൊക്കെ സത്യമാണ്. ആർക്ക് വേണം നിന്റെ സത്യം? ഇത്രയും ആസ്തിയുള്ള നിനക്ക് 500,000 രൂപയും ഒരു വണ്ടി സംഘടിപ്പിക്കാൻ പറ്റില്ലെന്നോ? എനിക്കിന്ന് മുംബൈയിലെത്തിയേ പറ്റൂ, പക്ഷെ അബദ്ധം പറ്റി എനിക്ക് ഇവനെ പോലൊരുത്തിനെ ഞാൻ കൂട്ടുപിടിച്ചത്. അപ്പൊ ഞാൻ ഈ പറയുന്നൊക്കെ നുണയാണെന്നാണോ നീ പറയുന്നത്? ഈ നിമിഷം നിന്നെ വേണമെങ്കിൽ എനിക്ക് പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കാം. പക്ഷെ ഞാനത് ചെയ്യാത്തത് കുറെ നാൾ ഒരുമിച്ച് കഴിഞ്ഞ സുഹൃത്താണല്ലോ എന്ന് കരുതിയിട്ട്. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് സംശയമുണ്ടെങ്കിൽ നീ ഇവരോട് ചോദിച്ചു നോക്ക്. സർക്കാർ പറഞ്ഞ സത്യമാണ്. ഞാനൊരു കാര്യം പറയാം ബാസെ, ഇപ്പൊ പിടികൊടുത്തിട്ട് 5-6 മാസം കഴിഞ്ഞ് വീണ്ടും ചാടിക്കോ, അപ്പോഴൊക്കെ എല്ലാം സർക്കാരിന്റെ കയ്യിൽ വന്ന് ചേരും. പിന്നെ 5 ലക്ഷമല്ല 50 ലക്ഷം വേണമെങ്കിൽ സർക്കാർ തരും. ആരും അറിയാതെ എത്ര ദിവസം വേണമെങ്കിലും നിനക്ക് ഈ വീട്ടിൽ താമസിക്കാം, അതിന് ഞാൻ ഗ്യാരണ്ടി. പക്ഷെ പണം തന്ന് സഹായിക്കാൻ എന്റെ ഇപ്പോഴില്ല. എനിക്കിന്ന് മുംബൈ എത്തേ പറ്റൂ. അത് നീ ഫോൺ താ. ഉർമിസേ, ആ ഫോണും എടുത്തേ. Now it's 11:30. So you do one thing.
വോക്കൽ ക്ലിയർ ആവുന്നുണ്ട്. യു കൻ മൂവ് ടു ദ വോയിസ് റെക്കോർഡിംഗ് റൂം. ഒന്നും ഭയപ്പെടാനില്ല, ഞാൻ വളരെ സേഫ് ആണ്. എന്റെ ഒരു ദോസ്തിന്റെ വീട്ടിലുണ്ട്. ഫ്ലൈറ്റും ട്രെയിനും ഒന്നും വേണ്ട, ഇവിടെ ഒരു വണ്ടി എത്തിച്ചാൽ മതി. രാവിലെ 4 മണിക്ക് എനിക്ക് ഇവിടെ നിന്ന് പുറപ്പെടാം. പിന്നെ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, എന്റെ ടിക്കറ്റ് ഓക്കെ ചെയ്ത് വെക്കണം. ശ്രീലങ്കയാണ് ഇപ്പൊ സേഫ്, അവിടെ നിന്ന് ഗൾഫിലേക്ക് പോകും. ആ ബട്ട് വൺ തിങ്, ആ ഡേർട്ടി ബീച്ച് ഉണ്ടല്ലോ, അവൻ മാത്രം അറിയരുത് ഞാൻ അവിടെ എത്തുന്ന കാര്യം. അവനെ കൂടി തട്ടിയാ പിന്നെ നോ പ്രോബ്ലം. പിന്നെ വണ്ടി അയക്കേണ്ട സ്ഥലം മനസ്സിലായല്ലോ, ശ്രീമംഗലം. എക്സാക്ട്ലി, നമ്മുടെ സെൻട്രൽ ജയിൽ ദോസ്. സാർ ഫോഴ്സ് പുറപ്പെടുകയാണ് സാർ. അതിനു മുമ്പ് ആർ ഡി ഒ വിളിച്ച് ഇൻഫോം ചെയ്യണം സാർ. ഓൾറെഡി ആ വീടിന്റെ ഡോർ തുറന്നെടുക്കുകയാണെങ്കിൽ അറ്റാക്ക് കുറച്ച് ഈസി ആയിരിക്കും. ബൈ ദ വേ, ആർ ഡിയോട് കൂടുതൽ ഡീറ്റെയിൽസ് പറയണ്ട സാർ. ഹലോ, ഇതെന്താ ഈ നേരത്ത്? ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. ഇതെന്താണെന്ന് അറിയോ? ഒരു പേപ്പറാണെന്ന് മനസ്സിലായി, എന്തിനാണെന്ന് മനസ്സിലായില്ല. ഞാൻ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോവാ. എന്തിന്? അതിന് ഞാൻ ഇവിടുന്ന് ഒന്നും മോഷ്ടിച്ചില്ല. അതല്ല, മിസ്റ്റർ മുകുന്ദന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട്. ഓ, നാളെ മുതൽ ഇതിന്റെ എല്ലാ അവകാശം മിസ്റ്റർ മുകുന്ദനാണ്. താങ്ക് യു. ഞാൻ ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ട് മുകുന്ദന് എന്താ ഒരു സന്തോഷമില്ലാത്തത്? ആര് പറഞ്ഞു സന്തോഷമില്ലെന്ന്? അല്ല, ഇവിടെ മുകുന്ദന് അല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഉണ്ടല്ലോ. ആരാ? കുമാരൻ സ്ഥലത്തില്ല, ഉറുമീസ് ഉണ്ട്, വിളിക്കട്ടെ. ഹേയ്, വേണ്ട. എന്താ എന്താ സാറന്മാരെ, നിങ്ങളുടെ ആരെങ്കിലും കാണാതെ പോയാ? ഒരു മിനിറ്റ്. സ്റ്റോപ്പ് ദേർ, ഡോണ്ട് മൂവ്. ദൈവം വിചാരിച്ച പോലും തലങ്ങൾ നന്നാവില്ലടോ. അല്ല, ഞാന് കേസ് ഗോഫേ പോസയാ, അൺബെയിലബിൾ, ജാമ്യമില്ലാ വാറണ്ട്. കുറ്റം നിസാരാണോ? അന്താരാഷ്ട്ര കുറ്റവാളിയാ നീ ഒളിപ്പിച്ചു വെച്ചത്, ഊരാ കൊടുക്ക അവളെ ഒരുക്കിയത്. എന്ന് വെച്ചാ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? ഈ കൈ കിടന്നാ നീ വളർന്നത്, തെണ്ണോണ്ടേ. അപ്പൊ കാശിനെ പറ്റി ഒന്നും ഓർത്തില്ല, വലിച്ചെറിഞ്ഞില്ലേ ലക്ഷങ്ങൾ, കേസ് നൂറിയില്ലേ? നീ പഠിച്ച പണി 18 നോക്കിയിട്ടും അവള് നിനക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് എഴുതിയോ? ഇല്ലല്ലോ, എഴുതിയ പോലെ കാണിച്ചു, എന്നിട്ട് കീറികളും. ആരെ ബോധിപ്പിക്കാം, നീ വെറും ഭാവമായി പോയി. നിനക്കിപ്പോഴും പ്രേമമല്ലേ? പ്രേമിച്ചു നടന്നോ? അവള് നിന്നെ കുരങ്ങ് കളിപ്പിക്കായിരുന്നു, നീ അവളെ ജീവൻ വരെ രക്ഷിച്ചില്ലേ. കൊടുങ്കാട്ടിൽ നിന്ന് ഒരു പോറു പോലും ഏൽപ്പിക്കാതെ നീ വീട്ടിലെത്തിച്ചില്ലേ. എന്നെ വളർത്തി വലുതാക്കിയ എന്നെ പോലും അവഗണിച്ച് നീ അവൾക്ക് വേണ്ടി ജീവിച്ചില്ലേ. നിന്നോടൊപ്പം നന്ദിയെങ്കിലും കാണിക്കാമായിരുന്നില്ല അവൾക്ക്? കാണിച്ചു ഗവൺമെന്റിനോട്. അവൻ നിന്റെ വീട്ടിൽ വരുന്ന അവളെ കണ്ടു, ഉടനെ പോലീസിൽ വിവരം അറിയിച്ചു. അവൾക്കറിയാൻ കിട്ടിയതൊരു ഗോൾഡൻ ചാൻസ് ആണെന്ന്. ഇതിൽ നീ അകത്തായാൽ പിന്നെ ജീവിതത്തിൽ പുറത്തറിഞ്ഞില്ല, ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കുന്നതിന് മുമ്പ് നിന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ അവനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ?
നീ ഒരു വീട്ടി അവളെ താളത്തിന് തുള്ളി നിന്റെ ഒരു വാക്കെങ്കിലും കേൾക്കാൻ അവൾ നിന്നോ അതെങ്ങനെ ജീവിതകാലം മുഴുവൻ നിന്നെ ജയിലിലാക്കി നിന്റെ സ്വത്തെല്ലാം തട്ടിയെടുക്കാനല്ലേ അവളുടെ ശ്രമം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ഒരാൾ ചതിക്കുന്നത് ഞാൻ സഹിക്കില്ല മോനെ നിന്നെ ചതിച്ച ആരും ഇവിടെ അങ്ങനെ ആളാവണ്ട ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു നീ ദാദ കളിച്ചിരുന്നത് ഇതിപ്പോ നിനക്ക് വേണ്ടിയാ അങ്കിളുണ്ടാ നിന്റെ കൂടെ തട്ടിക്കളെ പണം മാറി അറിഞ്ഞാൽ വഴി മാറാത്ത ഒരു നിയമം ഇവിടെ ഇല്ലെന്ന് നിനക്കറിയാലോ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട പരേതനായ ശ്രീമംഗലത്ത് ഗോപിനാഥ മേനോന്റെ മകൻ മുകുന്ദൻ മേനോനെ കോടതി 6 വർഷത്തേക്ക് ശിക്ഷിച്ചു. അന്നത്തെ ഒരു പത്രവാർത്തയാണ് നിന്നെ കുറിച്ച് അറിയാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞാനും ശ്രീമംഗലത്ത് ഗോപിനാഥ മേനോനും വെറും ക്ലാസ്മേറ്റ്സ് മാത്രമായിരുന്നില്ല, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ കൂടിയായിരുന്നു. കോളേജിലെ സകലകലാ വല്ലഭനായിരുന്നു നിന്റെ അച്ഛൻ, കോടീശ്വരനായിരുന്ന നിന്റെ മുത്തച്ഛന്റെ ഏക മകൻ. ഡിഗ്രി കഴിഞ്ഞ് ഉപരിപഠനത്തിനായി നിന്റെ അച്ഛൻ ഇംഗ്ലണ്ടിലേക്ക് പോയി. എനിക്ക് നാട്ടിൽ തന്നെ അധ്യാപകനായ ഒരു ജോലിയും കിട്ടി. അവസാനമായി ഞാൻ നിന്റെ അച്ഛനെ കാണുന്നത് അവന്റെ വിവാഹ ദിനത്തിലാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അറിയുന്നത് ഗോപിനാഥ മേനോന്റെ മകൻ മുകുന്ദൻ മേനോൻ സെൻട്രൽ ജയിലിലാണെന്നാണ്. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ശ്രമിച്ചു. ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയുടെ 1973 മെയ് 10 ഉത്തരവ് പ്രകാരം അഡ്വക്കേറ്റ് ദാമോദരൻ നമ്പ്യാർ ഗാർഡിയൻ എന്ന നിലയിൽ ഏറ്റെടുത്ത് പരിപാലിച്ചു പോരുന്ന ശ്രീമംഗലത്തെ ഏക അവകാശി 10 വയസ്സുള്ള മുകുന്ദൻ മേനോൻ ഇന്ത്യൻ ശിക്ഷാ നിയമം 307 വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്തുവെന്ന് സാക്ഷിമൊഴികൾ കൊണ്ടും സാഹചര്യ തെളിവുകൾ കൊണ്ടും ഈ കോടതിക്ക് ബോധ്യം വന്നിട്ടുള്ളതാണ്. എന്നാൽ കുറ്റവാളിയുടെ പ്രായം പരിഗണിച്ചും കുറ്റകൃത്യത്തിന് കടുത്ത ശിക്ഷ നൽകിയാൽ തുടർന്നും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാനിടയുള്ളതുകൊണ്ടും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 12 വകുപ്പ് പ്രകാരം പ്രതിയായ മുകുന്ദൻ മേനോനെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ച് ഇനിയുള്ള 2 വർഷക്കാലം തുടർച്ചയായി അവിടെ പാർപ്പിക്കുന്നതിന് ഈ കോടതി ഇതിനാൽ ഉത്തരവായിരിക്കുന്നു. ഉത്തരവിന്റെ പകർപ്പ് പ്രതിയുടെ ഗാർഡിയനായ അഡ്വക്കേറ്റ് ദാമോദരൻ നമ്പ്യാർക്ക് കൊടുക്കുന്നതിനും പ്രത്യേകം ഉത്തരവായിരിക്കുന്നു. പറഞ്ഞെല്ലാം കേട്ടില്ലേ? എന്തിനായിരുന്നു ഇതൊക്കെ? കള്ളത്തെളിവുകൾ ഉണ്ടാക്കി കോടതിയെ കവളിപ്പിച്ച് നിന്റെ ഗ്യാരണ്ടർ സ്ഥാനം കരസ്ഥമാക്കിയ നമ്പ്യാർ, നല്ല വിദ്യാഭ്യാസം, സമ്പുഷ്ടമായൊരു ജീവിതം എല്ലാം നിനക്ക് നിഷേധിച്ചു. കളിക്കോപ്പുകളായി കുട്ടിക്കാലത്ത് നിനക്കയൽ നൽകിയിരുന്നത് കത്തികളായിരുന്നു. ചെറുപ്പം മുതൽക്കേ ഗുണ്ടായിസ ഊട്ടിയുറപ്പിച്ചുകൊണ്ടായിരുന്നു നിന്റെ വളർച്ച. ആദ്യം ദുർഗുണ പരിഹാര പാഠശാല, 10-ാമത്തെ വയസ്സിൽ കൊലക്കേസിൽ പ്രതി, ജയിലിൽ നിന്ന് മോചിപ്പിക്കുമ്പോഴേക്കും മറ്റേതെങ്കിലും കേസിൽ കുടുക്കി വീണ്ടും ജയിലിലേക്ക് അയച്ചു. ചുരുക്കം, അയാളുടെ ഒരു ഗുണ്ടയായി നിന്നെ വളർത്തി. ശ്രീമംഗലത്തെ ഏകാവകാശി 14 വയസ്സുള്ള മുകുന്ദൻ മേനോൻ കനകക്കുന്ന് പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 120/96 കേസിൽ സാഹചര്യ തെളിവുകൾ കൊണ്ടും സാക്ഷിമൊഴികൾ കൊണ്ടും ഇന്ത്യൻ ശിക്ഷാ നിയമം 307, 302 എന്നീ വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ട് പ്രതിയെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നു.
പ്രതിയുടെ പ്രായം പരിഗണിച്ച് 307 വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യത്തിന് പ്രത്യേകം ശിക്ഷയില്ലാത്തതും ജീവപര്യന്തം കഠിനതടവും മാത്രം അനുഭവിച്ചാൽ മതിയെന്നും കോടതി ഉത്തരവാകുന്നു. നമുക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ പോവാ. അങ്കിളില്ല നിന്റെ കൂടെ. നിനക്ക് 21 വയസ്സ് പൂർത്തിയായപ്പോൾ നിയമപ്രകാരമുള്ള നിന്റെ സ്വത്തുകൾ അയാൾ നിന്നെ തിരിച്ചേൽപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ മറ്റൊരു കേസിൽ അയാൾക്കു വേണ്ടി നീ വീണ്ടും അകത്തായി. അതും അയാളുടെ ഒരു തന്ത്രമായിരുന്നു. നിന്റെ സ്വത്തുക്കൾ ഒരിക്കലും അയാളുടെ കൈവിട്ട് പോകരുതെന്നുള്ളത് അയാളുടെ ഒരു ആഗ്രഹമായിരുന്നു. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളിൽ നിന്നും നിന്നെ മോചിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. മരിച്ചുപോയ എൻ്റെ കൂട്ടുകാരന് വേണ്ടി അതെങ്കിലും ഞാൻ ചെയ്യണ്ടേ? എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു അന്നത്തെ കളക്ടർ. ഞങ്ങൾ രണ്ടുപേരും കൂടി മുഖ്യമന്ത്രിയെ കണ്ട് ഗ്യാരണ്ടറായിരുന്ന അയാൾക്കെതിരെ പരാതി കൊടുത്തു. ഇരിക്കണോ? തിരുവനന്തപുരത്തുനിന്ന് ഇയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് നമുക്കൊരബദ്ധമായി. ഇയാൾ ഇവിടെ വന്ന് ഗുണ്ടകളെയൊക്കെ ഒതുക്കി അത് സൈൻ ചെയ്യുമല്ലേ. ഹലോ, ആ കൊടുക്കാം. മുസ്തഫയെ സർ. എന്താ മുസ്തഫെ, 17-ാം തീയതി? ആ 17-ാം തീയതി പ്രോഗ്രാം നോക്ക് സർ. അന്ന് സർവകക്ഷി യോഗ. 17-ാം തീയതി സർവകക്ഷി യോഗമാണല്ലോ, അന്ന് പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നാളെ വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അപ്പൊ കാണാം. മണലു വാരുന്നതിനെ സംബന്ധിച്ച് MLA മാര് പരാതി പറഞ്ഞ കാര്യം തന്നോട് പറഞ്ഞില്ലേ? ഇത്രയും നാളായിട്ട് അതിന് എന്താ ആക്ഷൻ താനെടുത്തു? ഓരോ കടവിലും ഓരോ പോലീസുകാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സാർ. ഒരു പോലീസോ? ഇതോ പ്രതിപക്ഷ നേതാവ് ഈ നാട്ടുകാരനാണ്. ഒരു പോലീസിന് പകരം ഓരോ കടവിലും ഓരോ പോലീസ് സ്റ്റേഷൻ കെട്ടിക്കൊടുക്കാൻ അയാൾ പറയും. സാർ, എനിക്കൊരു പേഴ്സണൽ കാര്യം പറയാനുണ്ട്. അയ്യോ കൊള്ളാം, രാവിലെ മുതൽ ഇതുവരെ പൊതുകാര്യമായിരുന്നു, ഇപ്പോഴൊരു പേഴ്സണൽ കാര്യം. എന്താ കേക്കട്ടെ? ഇത് എന്റെ ഒരു അധ്യാപകനാണ്. നമസ്തേ. ഇദ്ദേഹത്തിന് ഒരു പരാതി അങ്ങയോട് പറയാനുണ്ട്. എന്നെ പറ്റി അതോ പരാതി? അങ്ങയെ കുറിച്ച് ലോകത്താരെങ്കിലും പരാതി പറയോ? കണ്ടോ കണ്ടോ, ഇയാൾ നമ്മളെ സൂചിപ്പിക്കുന്നുണ്ടോ? ആ കാര്യം പറ. അയാളിൽ അവിശ്വാസം വന്നതുകൊണ്ട് കോടതി അയാളെ ഗ്യാരണ്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി. പകരം ഗവൺമെന്റ് ഒരു റിസീവർ വയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. സത്യസന്ധയായ ഒരു ഉദ്യോഗസ്ഥയാണ് എന്റെ മകളെന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒരു പ്രലോഭനങ്ങൾക്കും അവൾ വഴങ്ങാറില്ല. അതുകൊണ്ടാണ് കളക്ടർ അവളെ തന്നെ റിസീവറായിട്ട് നിയമിച്ചത്. നിന്റെ പറമ്പിൽ നിന്ന് ഒരു തേങ്ങ പോലും പോകരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതാ അവൾ ഇത്ര സ്ട്രിക്റ്റ് ആയത്. ഇതെല്ലാം നിന്റെ സ്വത്തുക്കളെ സംബന്ധിക്കുന്ന ഡോക്യുമെന്റ്സ് ആണ്. നിന്നെ ഏൽപ്പിക്കാൻ അവൾ തന്നയച്ചു. ഇത് ശ്രീമംഗലത്തിന്റെ താക്കോൽ. ഇനി അവൾ അങ്ങോട്ടേക്കില്ല, മറ്റെവിടേക്കെങ്കിലും ഒരു മാറ്റത്തിന് ശ്രമിക്കുക. വരട്ടെ. വന്നല്ലോ. ആ, ഞങ്ങൾ നിന്നെ തിരക്കി അങ്ങോട്ട് വരാനിരിക്കുന്നു. ആ പെണ്ണിന്റെ തള്ളയത്തല്ലേ? സാരമില്ലടാ, അവളുടെ കാര്യം നമുക്ക് പിന്നീട് നോക്കാം. പക്ഷേ ഇത് അതിനേക്കാൾ വലിയ കാര്യാ. ആ കോശി നമ്മളെ ചതിച്ചടാ. ഒന്നും രണ്ടും അല്ല, 4 കോടി രൂപയും കൊണ്ടാവും മുങ്ങിയത്. ഇൻകം ടാക്സിനെ പേടിച്ച അച്ഛൻ അയാളെ പണം ഏൽപ്പിച്ചത്. പക്ഷെ ഇപ്പൊ വിവരം കിട്ടി അയാൾ കുടുംബത്തോട് നാട് വിട്ടു. നിന്നെ കൊണ്ട് എനിക്ക് കത്തി ഇടിപ്പിക്കരുതെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു, പക്ഷെ നിവർത്തിയില്ല മോനെ. അങ്കിൾ ആ പണം തിരിച്ചു കിട്ടണം. നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇപ്പൊ തന്നെ ചെല്ലേ, ദേ വിലയും കൂട്ടിക്കോ. എത്ര കോടി എന്നാ പറഞ്ഞത്? 4 കോടി. മുരളി, എല്ലാം ശരിയല്ലേ? എല്ലാം ഓക്കെയാണ്. കുടിക്കാൻ വെള്ളം വേണം. എന്താടോ കൊടാ ദ്രോഹി! പണം അച്ഛന് കൊടുക്കണ്ടേ? വിളിക്കടാ, ഞാൻ കൊടുക്കാം. മൂന്നനടെ അച്ഛനെ അന്വേഷിക്കുന്നുണ്ട്. എന്താ മോനെ, പണം കിട്ടിയോ? എനിക്കറിയാം നീ പോയാലേ കിട്ടുമെന്ന്. ഇങ്ങത്താ.
ഇതെന്റെ അച്ഛന്റെ പണമാ. എനിക്ക് ആദ്യമായി കിട്ടിയ പിതൃസ്വത്ത്. ഇത് തനിക്ക് വേണം അല്ലേ? ചോദിച്ചത് കേട്ടില്ലേ വേണോന്ന്? മുകുന്ദ? അതേടോ മുകുന്ദൻ തന്നെ. ഇത് മാത്രമല്ല, എന്റെ അച്ഛനെ ചതിച്ചും എന്നെ നശിപ്പിച്ചും താൻ ഉണ്ടാക്കിയത് മുഴുവൻ തിരിച്ചു കൊണ്ടുപോകാൻ കൂടിയാ ഞാൻ വന്നിരിക്കുന്നത്. നിന്നെ ആരും ചതിച്ചിട്ടില്ല മോനെ, നിന്റെ സ്വത്ത് മുഴുവൻ ഗവൺമെന്റിന്റെ കയ്യിലാ. മുഖത്ത് നോക്കി കള്ളം പറയുന്നടാ നായിന്റെ മോനെ, കൊന്നുകളേ ഞാൻ. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാടാ ഞാൻ വന്നിരിക്കുന്നത്. 3 വയസ്സ് മുതൽ എന്നെ നരകിപ്പിച്ചത് നിനക്ക് ഓർമ്മയില്ലല്ലേ? ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ജയിലിലോ വല്ലപ്പോഴും പുറത്തിറങ്ങുമ്പോ നിനക്ക് വേണ്ടിയുള്ള ദാതാപ്പണി. കേസില്ല വക്കീല എന്ന ഈ ഒരു കോടീശ്വരനായത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരണോ? ഇതൊക്കെ ഇന്നത്തോട് തീർന്നു. എല്ലാം തിരിച്ചേൽപ്പിക്കണം. നിമിഷം നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ വളർത്തി വലുതാക്കിയ സർക്കാർ ദാതയാണ് പറയുന്നത്. നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. ഞാൻ തന്നെയാ നിന്നെ വളർത്തിയത് നശിപ്പിച്ചത്. ഒന്നും കാണാതെ അല്ല നമ്പ്യാർ കളിക്കുന്നത്. കേസില്ലാ വക്കീല് കോടീശ്വരനായത് എന്റെ വീടുകൂട്ട് തന്നെയാ. എന്റെ താവളത്തിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. നിന്നെ തല്ലിക്കൊന്ന് കത്തിച്ചു കളഞ്ഞാലും ആരും ഒന്നും ചോദിക്കണ്ട. എവിടുന്നോ കയറി വന്ന ഒരു പെണ്ണിന് വേണ്ടിയാണ് നീ ആളാകുന്നാൽ മോനെ. വാച്ചേക്കില്ല ഞാൻ. എന്താടാ നോക്കി നിൽക്കുന്ന? വെട്ടി അരിഞ്ഞ് പട്ടിച്ചിട്ട് കൊറ. പഠിച്ചത് ജയിൽ ഭാഷ, സുഹൃത്തുക്കളെന്ന് പറയാൻ കുറച്ച് ക്രിമിനൽസ്. എനിക്കൊരിക്കലും നന്നാവാൻ കഴിയില്ല. ഒരപേക്ഷയുണ്ട്. എനിക്ക് വേണ്ടി എൻ്റെ അച്ഛനുണ്ടാക്കിയ സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെട്ടു പോരുന്നൊരാഗ്രഹമുണ്ട്. വേറെ ആരും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. എന്നെങ്കിലും ഒരിക്കൽ നന്നാവുകയാണെങ്കിൽ ഞാൻ വന്ന് തിരികെ മേടിച്ചോളാം. പക്ഷേ മുകുന്ദ, അത് മനത്തൊന്നും പറയരുത്.
ഉദ്ദേശിച്ച മുകുന്ദൻ? അതൊക്കെ കൈ കൊണ്ട് നയിച്ചിനെ കൊടുത്താൽ മതി. എന്താടാ ഞങ്ങൾ പോവാണ്, പരോള് കഴിഞ്ഞതറിഞ്ഞില്ല. ഒരു ഉത്സവം ആയിരുന്നില്ലേ ഇവിടെ? നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഞാൻ പുറത്തിറക്കൂടാ. ഇനി ഞങ്ങൾ ഇറങ്ങിയാൽ എന്താ, ഇറങ്ങിയില്ലെങ്കിൽ എന്താ, കൂട്ടിന് ഒരാളായില്ലേ? എല്ലാ സ്വന്തമായിട്ട് കിട്ടിയില്ലേ, ഇനി എന്തിനാണ് സർക്കാര്? ശ്രീമംഗലത്തെ മുകുന്ദൻ മേനോൻ അത് മതി. മുകുന്ദൻ മേനോനോട് ഒരു അപേക്ഷയുണ്ട്. മുകുന്ദൻ മേനോൻ മീശ താത്ത. ഇനി പറ. ടിങ് ടിങ് വണ്ടി ഓട്ടം സെറ്റ് ചെയ്യിലേക്ക്.